നമുക്ക് കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത്. കുടുംബത്തിൽ എല്ലാവർക്കും റാഹത്ത് കിട്ടണം, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ റാഹത്ത് നടക്കണം. ശാരീരികമായി ഒരാൾക്ക് ആഫിയത്ത് ലഭിച്ചാൽ, ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം കുടുംബത്തിൽ സ്വസ്ഥത, ശാരീരികമായി ഒരു രോഗവും ഇല്ല, റാഹത്ത്. അന്നന്ന് കഴിക്കാനുള്ള വിഭവത്തിനുള്ള സമ്പത്തും ലഭിച്ചാൽ, ദുനിയാവ് മുഴുവനും കരസ്ഥമാക്കിയവനെ പോലെയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? ഈ മൂന്ന് കാര്യം ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവുള്ള മുഴുവൻ അവന് കിട്ടിയവനെ പോലെയാണ്. ഒന്ന് സ്വസ്ഥത, കൊറേ പണമുണ്ട്, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ശരീരത്തിന് ആരോഗ്യവും ഇല്ല, ഭയങ്കര രോഗം രോഗം രോഗം, മാനസികമായ ടെൻഷൻ. ഈ പണം കൊണ്ടായിട്ട് എന്താ കാര്യം? എം കെ യൂസുഫ് അലിക്ക് ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ പോലെക്ക് അത്ര നീട്ടിയാലേ, കാരണം ഇനി അറ്റം പോലെ അറ്റം വരെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ഓരോ വ്യക്തികൾ, ഇപ്പൊ അയാളുടെ മാത്രം ഉദാഹരണം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഒരുപാട് ഒരുപാടുണ്ട്. സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്നിരുന്ന് മരച്ചീനിയും ഇത്തിരി മത്തിയും എല്ലാം കൂടെ ഒന്ന് ചുട്ടുപറിച്ച് തിന്നാൻ പറ്റുള്ള സാഹചര്യം ഉണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലൈറ്റിലാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഏതെങ്കിലും എയർപോർട്ടിലായിരിക്കും, വൈകിട്ട് ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും. റാഹത്തായിട്ടൊന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഓട്ടം ചാട്ടം ബിസി, ഞാൻ പറയാണ് ബിസി പറയാണ്. ഒരുപാട് ഒരുപാട് സമ്പത്തുകൾ, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന നമുക്ക് സ്വസ്ഥമായി തന്റെ ഭാര്യയുടെ അടുക്കൽ വരാനോ, ഭാര്യയുമായി ബന്ധപ്പെടാനോ, കുടുംബപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം എന്താ? അവിടുത്തെ കണക്ക്, ഇവിടുത്തെ കണക്ക്. ഒരു മോല് പണ്ടൊക്കെ ഓരോരുത്തർ ഓരോ മൊബൈലും ഉണ്ടെന്ന്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നിന് മോളി ഒന്നും കൂടെ വെച്ച് രണ്ടെണ്ണം, പിന്നെ ഒന്ന് കാറിൽ, ചിലപ്പോൾ ഒന്ന് പോക്കറ്റിനകത്ത് വേറെയും കാണും, രണ്ട് മൂന്ന്. കാരണം ഡബിൾ സിം ഇറക്കിയിട്ടും അതും ശരിയാവുന്നില്ല. ആറ് സിമ്മ് ഏഴ് സിം വരെയുള്ള മൊബൈൽ വരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇത് വിളിച്ച് 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 മനസ്സിനെ എത്രയും പെട്ടെന്ന് അടിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് മൂന്ന് നാല് സിം ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊന്നും പ്രശ്നമില്ല എന്നുള്ള കാര്യം. കുറച്ച് നാളൊക്കെ ഇങ്ങനെ കഴിയും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹലോ ഹലോ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കണം, പണ്ട് ഉപ്പുപ്പന്മാർ വിളിക്കുന്നത് പോലെ വെച്ചു കൊടുക്കുന്നത് പോലെ. ശാസ്ത്ര ഗവേഷകർ പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ ഒരു മൊബൈലിന്റെ പിന്നിൽ ഒരു കാടമുട്ട വെച്ചാൽ ഒരു മണിക്കൂർ വരെ കൊണ്ട് ഒരാൾ സംസാരിച്ചാൽ അത് പുഴുങ്ങി കിട്ടുമെന്നാണ്. ഒരു മൊബൈലിന്റെ പിന്നിൽ ഒരു കാടമുട്ട വെച്ച് ഒരു മണിക്കൂർ സംസാരിച്ചാൽ ആ മുട്ട പുഴുങ്ങാൻ പറ്റുമെന്ന്, പുഴുങ്ങിപ്പോകുന്നു, അത്രയ്ക്ക് എഫക്റ്റ് ആണത്. അപ്പൊ ഇങ്ങനെ ബിസിയാണ്. അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈനമാ ഖല്ല വകഫാ ഖൈറും മിമ്മാ കസറ വൽഹാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, തൃപ്തിപ്പെടുന്നതിലാണ് ബർക്കത്ത്, അതാണ് ഖൈറ്, അതാണ് സന്തോഷം. ലൈസൽ ഗിനാ അൻ കസറത്തിൽ ഗറു, കുറേ സമ്പാദ്യങ്ങൾ കൂടലല്ല മാനസിക ഐശ്വര്യം. ولكن الغنى غنى النفس മാനസിക ഐശ്വര്യമാണ് സാമ്പത്തികമായ ഐശ്വര്യത്തെക്കാൾ ഏറ്റവും വലുത്. മാനസികമായ ഐശ്വര്യം, നമുക്ക് മാനസികമായ ഒരു റാഹത്ത് കിട്ടണം, അതാണ് ഏറ്റവും വലിയ റാഹത്ത്, മാനസികമായ റാഹത്ത്. കുറെ പൈസ ഉണ്ട്, പക്ഷെ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, സാമ്പത്തികമായി കഴിവുള്ളവൻ, സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമകൾ, സാമ്പത്തികത്തിന്റെ മടിത്തട്ടിൽ കടന്ന് ജീവിക്കുന്നവർക്ക് എപ്പോഴും മൂന്ന് കാര്യം അവർ അലട്ടിക്കൊണ്ടിരിക്കും. ഹമ്മുൽ ലാസിമുൻ, ഹമ്മുൽ ലാസിമുൻ, നിരന്തരമായ ഒരു ടെൻഷൻ, അല്ല ഒരു വിഷമം, ഇങ്ങനെ വല്ലാത്തൊരു ഒപ്രാള ഹമ്മ, വല്ലാത്തൊരു ഹമ്മ, ഒരു ദുഃഖം പോലെ. നിരന്തര ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അവിടെ പൈസ കൊടുക്കണം, അവിടുന്ന് അവിടുത്തെ പൈസ കൊടുത്ത് അടുത്ത ബാങ്കുകാരന് പൈസ കൊടുക്കണം, ഇന്നവന് പൈസ കൊടുക്കണം, അവന് പൈസ കൊടുക്കണം, അവിടെ കൊടു ഇവിടെ കൊടു, മൊത്തം റാഹത്തില്ല, ഭയങ്കര ടെൻഷൻ. ഒരിക്കലും വിട്ടുമാറാത്ത ക്ഷീണം. ഈ മൂന്ന് കാര്യം സമ്പന്നരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു. ഈ മൂന്ന് കാര്യം വിട്ടുമാറാത്ത തീരാ നഷ്ടം.
വലിയൊരു മെഡിക്കൽ കോളേജിന്റെ ഉടമ 50 ലക്ഷം രൂപ വിലയുള്ള കാറിൽ സഞ്ചരിക്കുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ സംഭവം ഞാൻ പറയുന്നത്, ഭയങ്കരമായ AC ഇട്ട് പോകുന്നു. ഡ്രൈവർ ഫ്രണ്ടിൽ നിന്ന് കിടുകിടാ വരയ്ക്കാൻ തുടങ്ങി. സാറേ ഇതൊന്ന് കുറച്ചിടട്ടെ, അയാൾ പറയാം ഒന്നര കൂട്ടിയുടെ കൂട്ടിയിടന്ന്. സാറേ ഇതൊന്ന് കുറയ്ക്കട്ടെ എനിക്ക് തണുക്കുന്നു. നിനക്ക് തണുക്കുന്നു, ഞാൻ പിറകിരുന്ന് വേർക്കാന്ന്. കാരണം എന്താ, നാളെ 50 ലക്ഷം ഒരാൾക്ക് കൊടുക്കണം, ഇത്ര ആൾക്ക് അവിടെ കൊടുക്കണം, മറ്റേ ആൾ അത്ര കൊടുക്കണം. 50 ലക്ഷത്തിന്റെ വണ്ടിയിൽ ആള് സഞ്ചരിക്കുന്നത് വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ്, കോടികൾ കൊണ്ട് കളിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ AC തിരഞ്ഞിട്ട് അദ്ദേഹം വേർക്കുകയാണ്. കാരണം എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എനിക്ക് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഡ്രൈവർ പറഞ്ഞതാ എന്നോട്, ഡ്രൈവർ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ, അയാൾ എന്നോട് പറഞ്ഞതാണ്. ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുമ്പോ ഹസ്രത്തുല്ലാ തൻഖളി, നിരന്തര ടെൻഷനാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നബീന റസൂലുള്ളാഹി തങ്ങൾ അപ്പൊ പറഞ്ഞ എന്താ, ഫൈനമാ ഖല്ല വഖഫാ ഖൈറു മിമ്മാ കസറ വഅൽഹാ. രാവിലെ MIT എടുത്തിട്ട് ഒരു വെട്ടി മീനുമായിട്ട് പോയി 10 മണിയാവുമ്പോ 500 രൂപ 600 രൂപ 1000 രൂപ പോക്കറ്റിൽ കിട്ടി വീട്ടിൽ വരുന്ന ചങ്ങാതിക്ക് വല്ല ടെൻഷൻ ഉണ്ടോ? 2000 രൂപയുടെ സാധനം എടുത്ത് 3100 രൂപയ്ക്ക് വിറ്റ്, 1100 രൂപ ലാഭം, 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ബാക്കി 1000 രൂപ വീട്ടിൽ റാഹത്ത്. ഓരോസ്കാരം കിട്ടി, സുബൈയും കിട്ടി, അസറും കിട്ടി, മാരും വിഷ എല്ലാം കിട്ടി, റാഹത്ത്. ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. സാമ്പത്തികമായി കൂടുതൽ നമ്മൾ സമ്പാദിക്കാൻ നിൽക്കുമ്പോൾ ടെൻഷൻ കൂടും. അതുകൊണ്ട് ഉള്ളത് സമ്പാദിക്കുക. ദുനിയാവിൽ നീ ജീവിക്കാൻ വേണ്ടി കുറച്ച് നീ സമ്പാദിക്കണേ, ആഖിറത്തിൽ നിനക്ക് സ്ഥിരമായ ഒരു വീടിന് വേണ്ടി നീ സമ്പാദിക്കണേ, അതിനുവേണ്ടി പ്രവർത്തിക്കണേ, അതിനുവേണ്ടി അമൽ ചെയ്യണേ. നബിയുന റസൂലുള്ളാഹി ആഖിറത്തിന് വേണ്ടി സ്ഥിരമായൊരു വീട്, അതിനുവേണ്ടി നീ കഷ്ടപ്പെട്, അതിനുവേണ്ടി പ്രവർത്തിക്ക, ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകും. അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നമാ താകുമുല്ലാഹു അദ്ദുനിയാ ലിതതലബു ബിഹൽ ആഖിറാ വലം യുതികുമുഹാ ലിതർകുനു ഇലൈഹാ. ഇന്ന ദുനിയ തഫനി വല്ലാഖിറത്തു തബ്ഖാ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നമാ താകുമുല്ലാഹു അദ്ദുനിയ, ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് ലിതത്ലുബൂ ബിഹൽ ആഖിറാ, ആ ദുനിയാവിലൂടെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, ദുനിയാവിലൂടെ നിങ്ങൾ സമ്പാദിക്കേണ്ടത്, ദുനിയാവിലൂടെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആഖിറത്തെയാണ്, പരലോക ജീവിതത്തെയാണ്. വലം യോത്തിക്കുമോഹാ ലിതർകുനോ ഇലൈഹാ, ദുനിയാവിനെ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് നൽകിയിട്ടില്ല. കാരണം എന്തെന്നറിയുമോ, ഇന്ന ദുനിയാ തഫ്നി, ഈ ദുനിയാവ് നശ്വരമാണ്, നശ്വരമാണ്, ഏത് സമയത്തും നശിച്ചു പോകാം, തകർന്നു പോകാം. വൽ ആഖിറത്തു തബ്ഖാ, പാരത്രിക ജീവിതമാണ് സുസ്ഥിരമായ ജീവിതം, അവിടെയാണ് സ്ഥിര ജീവിതം, അവിടെയാണ് നിനക്ക് സ്ഥിരമായ ഒരു സങ്കേതം. ദുനിയാവല്ല ആഖിറവാണ്. ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ നമുക്ക് കുറച്ച് സമയം തന്നത്, ജീവിക്കാനുള്ള ഒരു അവസരം തന്നത്, ആഖിറത്തിലേക്ക് വേണ്ടി പോകാൻ. അപ്പൊ അതിന്റെ കവാടമാണ് ഖബർ. ആ ഖബറിലേക്ക് വരുന്ന കവാടമാണ് ഈ ദുനിയാവ്. ദുനിയാവ് റെഡിയായാൽ ഖബർ ഒക്കെ, ഖബർ ഒക്കെയാൽ ആഖിറ ഒക്കെ, പിന്നെ ഒന്നും നീ വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ക്ലിയറായി. അതാണ് ആദ്യം ദുനിയാവിനെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നീ നല്ലത് തരേണമേ പടച്ചവനെ,
ദുനിയാവിലെ നല്ലത് തരേണമേ പഠിച്ചവനെ. അള്ളാഹു പഠിപ്പിച്ചതുവായ, അള്ളാഹു പഠിപ്പിച്ചതുവായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങൾ അറഫാ മൈതാനിയിൽ തടിച്ചുകൂടുമ്പോ ആ അറഫാ സംഗമത്തിൽ അവൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്നത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. മൂന്ന് കാര്യങ്ങൾ ഒരാൾ രക്ഷപ്പെട്ടാൽ അവൻ പിന്നെ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഒന്ന്, ദുനിയാവിനെ നീ ഞങ്ങൾക്ക് നന്നാക്കി തരേണമേ അല്ലാഹുവേ, ദുനിയാവിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരേണമേ പടച്ചവനെ. ആ ദുനിയാവിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുമ്പോ സാമ്പത്തികമായ ഐശ്വര്യം അതിനകത്തുണ്ട്, ശാരീരികമായ ഐശ്വര്യം അതിനകത്തുണ്ട്, എല്ലാ നിലയ്ക്കുമുള്ള സകലപരമായ അനുഗ്രഹങ്ങളും ആ ദുനിയാവിനെ ചോദിക്കുമ്പോ അതിനകത്തുണ്ട്. പടച്ചവനെ ആഖിറത്തിലും നന്മ നൽകണമേ അല്ലാഹുവേ എന്ന് പറയുമ്പോ ബർസഖിൽ നിന്ന് മൂന്നാമത്തെ വിളിയാളത്തിലൂടെ ബർസഖിൽ നിന്ന് എഴുന്നേറ്റ് ആഖിറത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവേ ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണമേ പടച്ചവനെ, ആഖിറത്തിൽ സത്യവും മിഥ്യയും അവിടെ വേർതിരിയുന്ന സന്ദർഭത്തിൽ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ അല്ലാ. ഈ മൂന്ന് കാര്യം മനുഷ്യൻ ചോദിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ആയത്തിന്റെ തഫ്സീർ തന്നെ ഒരുപാട് നമുക്ക് സംസാരിക്കാം. റബ്ബനാത്തിന ഫിദുന്യാസന ഫിലാർദേശം അങ്ങനെ ദ്വാരക്കും റബ്ബനാത്തിന ഫിദുന്യാസന ഫിലാർദേശം അങ്ങനെ അതാണ്. ആമീൻ. എന്താ അതിന്റെ വല്ല ആർക്കെല്ലാം മനസ്സിലായത്? എന്താ ഇപ്പൊ അതിനകത്ത് റബ്ബനാഥനോ വിദ്യനാഥനോ വില്ലാർദേശം നോക്കുന്ന അതാവിനാർ? അവിടത്തേക്ക് വേണ്ടി കുറച്ച് സമ്പാദിച്ച് വെക്കാനാണ് അള്ളാഹു റസൂൽ പറയുന്നത്. അവന് വെച്ച കൊള്ളാം, എങ്കിലും നമുക്ക് രക്ഷപ്പെട്ടു. അപ്പൊ ദുനിയാവ് റാഹത്താവണം, ആഖിറ റാഹത്താവണം, നരകത്തിൽ നിന്ന് മോചനവും വേണം. ഇത് മൂന്നും കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, എല്ലാ മനുഷ്യനും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ഒരു മരണത്തിന്റെ, ഒരു മനുഷ്യന്റെ മരണത്തിലൂടെയാണ് ആഖിറത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിഹ അനിന്നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആരാണ് വിജയികളെന്നറിയുവോ, ആരാണ് പരാജിതരെന്നറിയുവോ, എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് വിജയത്തിന്റെ റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ വിജയമായി നാം അതിനെ കാണുന്നുവെങ്കിൽ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും പരീക്ഷ എഴുതിയിട്ട് വിജയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോ അതിൽ നമുക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയാൽ അവൻ സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചവിട്ടും അത്രേ. കാരണം എന്താണ്? ഞാൻ വിജയിച്ചിരിക്കുകയാ, വിജയിച്ചിരിക്കുകയാ. ഗൾഫിലേക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോയി, പാസ്സായി, വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നു, ഞാൻ പാസ്സായിരിക്കുന്നു, എനിക്ക് 50,000 ഉറുപ്പിക ശമ്പളത്തിലോടുകൂടി എനിക്ക് നല്ല ഒരു ജോലി വിദേശത്ത് റെഡിയായിരിക്കുന്നു. സന്തോഷം. പി എസ് സി ടെസ്റ്റ് എഴുതി, അവന്റെ പേര് വന്നു, അൽഹംദുലില്ലാ, ഭയങ്കരമായ സന്തോഷം, ഞാൻ വിജയിച്ചിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. ഞാൻ എന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് വലിയ കമ്പനിയുടെ മുതലാളിക്ക, എന്റെ മകളുടെ ജീവിതം അങ്ങ് രക്ഷപ്പെട്ടോട്ടെ. മാമാടെ ആഗ്രഹം എന്താ? എന്റെ മോള് വിജയിച്ചു, എന്റെ മരുമോ നല്ല ശമ്പളക്കാരൻ, നല്ല കമ്പനി. വാപ്പായി ഉമ്മായൊക്കെ മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും ആനന്ദം പിന്നെ ആർഭാടം കൊള്ളും, പ്രൗഢി അടിക്കും. എന്റെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലണ്ടനിൽ, എന്റെ മരുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ അങ്ങോട്ട് ആറാംകോ കമ്പനിയില്ല, ഓ അവന് 50,000-60,000 റിയാല് ശമ്പളമുണ്ട്. ഇയാൾക്ക് കുറ്റുവീടി വാങ്ങിക്കാൻ പൈസ ഇല്ല, ഇവിടെ ഇരിക്ക വീട്ടിൽ വാപ്പായും ഉമ്മായും കിളവനും കിളവിയും കൂടെ കുറ്റുവീടി വാങ്ങിക്കാൻ വഴിയില്ല ഇരിക്കുകയാണ്. മക്കളുടെ ഫഹർ പറയിൽ അതൊരിക്കലും കുറവില്ല. മക്കൾ എനിക്ക് അവിടെ അങ്ങനെ ഉണ്ട്, എൻ്റെ മോൻ അവിടെയാണ്, ഇവന് അതിന് അവനല്ലേ സൂക്ഷിക്കുന്നത്, കിളവ നിനക്കെന്ത് പുണ്യം? കിളവനും കിളവിയും ഇവിടെ എവിടെ കിടക്കുന്ന ഏതെങ്കിലും അഭയ കേന്ദ്രത്തിൽ, വൃദ്ധസദനത്തിൽ, മക്കളെവിടെ, അവരടിച്ചു വിളിച്ച് അവരവിടെ സൂക്ഷിക്കുന്നത്.
എന്തിനാ ഇവനെയൊക്കെ ഉണ്ടാക്കാൻ പോയ വല്ല വായുതയുണ്ടോ? പാപ്പായും ഉമ്മായും ധരിക്കുന്ന എന്താ എൻ്റെ മോൻ അവിടെ എൻ്റെ മക്കൾ ഇവിടെ ഇങ്ങനെ പ്രൗഢി അടിച്ചിട്ട് കാര്യം എന്താ? തക്കാസുറും ബൈനക്കും തഫാഹുറും ബൈനക്കും ഫിൽ അംവാലി വല്ല ഔലാദ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, മക്കള് മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ജനങ്ങള് പ്രൗഢി നടിക്കും, അതാണ് ദുനിയാവ്. കുറെ സമ്പന്നരും ഡോക്ടർമാരുള്ള ഒരു വീട്ടിൽ ഞാൻ ഈ അടുത്ത സമയത്ത് പോയി. ഒരു വാപ്പായും ഒരു ഉമ്മായും മാത്രം, നിസ്കാര വിഭാഗത്തുള്ള മനുഷ്യനാണ്, വാപ്പായും ഉമ്മായും ഭയങ്കര വിഭാഗത്തുള്ള മനുഷ്യരാണ് രണ്ടുപേരും. വാപ്പാക്ക് സുഖമല്ല, ഉമ്മാക്ക് സുഖമല്ല, വളരെ വിഷമത്തോടുകൂടി കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയുക. മക്കളിങ്ങനെ എപ്പോഴൊരു അവരാഴ്ചയിൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ഗുളിയൊക്കെ ഒന്ന് തന്നു അവർ പോകും ഉസ്താദ്, അങ്ങനെ സംസാരിക്കാൻ പോലും വയ്യ. ഒരു ജോലിക്കാരിയെങ്കിലും അവിടെ നിർത്താനുള്ള ഒരു 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 മാനസിക അവസ്ഥ പോലും ആ മക്കൾക്കില്ല എന്നുള്ളതാണ്. എന്നാലോചിച്ച് എല്ലാരും ദീനി ദീൻ ദീൻ, എന്താ ഈ ദീൻ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചു നേരം നിസ്കാരമുള്ളവൻ ദീൻ, താടി വെച്ചു ദീൻ, തൊപ്പി വെച്ചു ദീൻ, ബാങ്ക് വിളിച്ചോണ്ട് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു ദീൻ. ഇതാണ് നമ്മൾ ദീൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ബാക്കി ഉമ്മ എവിടെയോ കിടന്നോട്ടെ, വാപ്പ എവിടെയോ കിടന്നോട്ടെ, ഉമ്മാന്റെയും അപ്പാന്റെയും കാര്യം നോക്കേണ്ട കാര്യമില്ല. അതാരെങ്കിലും ഒക്കെ നോക്കിക്കൊള്ളും. കച്ചവടത്തിൽ കളവ് പറയാം, അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് കൂട്ടി നിൽക്കാം, പലിശ അടി കൂടെ വാങ്ങാം. അത് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നതാണ്, അത് ഇൻട്രസ്റ്റ് എന്ന് പേരാണെങ്കിലും അത് ലാഭവിഹിതമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ന്യായം കണ്ടെത്താം. ഇവിടെ എല്ലാം നമ്മൾ മസല സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നിസ്കാരം കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ സാമ്പത്തിക വ്യവസ്ഥ വരുമ്പോ നമ്മൾ ആകെ മൊത്തം തകടം മറിഞ്ഞു പോകും. അവിടെ വേറെ മസലകൾ കണ്ടെത്തുകയാണ് നമുക്ക് അനുഭവിക്കുന്നത്. ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുടെയും ഒരുപാട് ദീനീ പ്രവർത്തകരുടെയും മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വീടുകളിൽ കഷ്ടപ്പെടുന്ന രംഗം ഈ വിനീതൻ അറിയാം. ഈ വിനീതൻ അറിയാം എന്തിനാ മക്കളെ കുറിച്ച് പറയുമ്പോ വാപ്പ പറയുന്നത്, എന്റെ മക്കൾ അവിടെയാണ്, എന്റെ മോൻ അവിടെയാണ്, മോനും മരുമോളും അവിടെയാണ്, കല്യാണം എല്ലാം കഴിച്ച് അവർ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നത്, അൽഹംദുലില്ലാ അവർ റാഹത്തായിട്ട് കഴിയട്ടെ ഉസ്താദ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഇനിയിപ്പൊ എന്താ ഉള്ളത്? ഞങ്ങളുടെ എല്ലാം ബാറ്ററി പീസായി പോയില്ലയോ? ഓ, ഉള്ളതൊക്കെ മതി, ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം. മക്കള് അപ്പായും അമ്മയും പറയുന്ന വാക്ക, അവര് പീസായി, ഇനിയിപ്പോ എന്താ വേണ്ട, മൂക്കി പഞ്ഞു വെക്കാൻ സമയമായി. ഇനി മക്കൾ ഈ പഞ്ഞു വെക്കുമ്പോ ഓടി വരും, അടക്കല അടക്കല അടക്കല, ഇതാ വരുന്നത്, ഇപ്പൊ ഫ്ലൈറ്റ് ഇപ്പൊ ഇറങ്ങും. വാപ്പ മരിച്ച് വാപ്പാടെ മയ്യത്ത് കൊണ്ട് കബറിനകത്ത് വെക്കുമ്പോ ചീറി പാഞ്ഞ് കാറിനകത്ത് ഷുഷു ഷൂ ഓടി വന്നിട്ട് വാപ്പ അണ്ണാക്ക് മാറ്റി വെച്ചു. എന്താ എന്ത് മനുഷ്യനാ, എന്ത് വാപ്പയോട് എന്ത് ഉത്തരവാദിത്വം? എന്റെ കരച്ചിൽ കട്ടയും വിചാരിക്കും, ഓ ഇത്ര നട വാപ്പ മെഡിക്കൽ കോളേജ് കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മാസമായി, ആ സമയം പോലെ നിന്നെ വിളിക്കുന്നില്ല. വാപ്പ മെഡിക്കൽ കോളേജിലാ, ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് എന്തോ അടിച്ചു പോകുന്ന പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറബി എടുത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പിടിച്ചിട്ടുണ്ട്, കിട്ടുന്നില്ല, അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ കിട്ടും കിട്ടും, അങ്ങനെ കിട്ടും. എവിടെ കൊടുത്തിട്ടുണ്ട്? എവിടെ കൊടുത്തിട്ടുണ്ട്? അടിക്കാൻ കൊടുത്തിട്ടുണ്ട് പോലും, അടിക്കാൻ കൊടുത്തിട്ടുണ്ട് പോലും കിട്ടിയില്ല. മരിച്ചു എന്ന് കാണുമ്പം പെട്ടെന്ന് അടിച്ചു കിട്ടും, അതങ്ങനെ കിട്ടും. മരിച്ചെന്ന് കാണുമ്പം പെട്ടെന്ന് അടിച്ചു കിട്ടും. മരിക്കുന്നതിന് മുമ്പ് വാപ്പായ ജീവനോടൊന്ന് കാണാൻ വേണ്ടി കൊടുക്കുമ്പോൾ അടിച്ചാൽ കിട്ടൂല. ഇനി ചില ആളുകളുണ്ട് ഇനി മരിച്ചെന്ന് കണ്ടാലും ആ ഞാൻ എപ്പോഴാണ് രാവിലെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, കാരണം ഇനി ഞാൻ അങ്ങ് എത്തിയുമ്പോൾ ഏകദേശം വൈകിട്ടാവും. ഇനിയിപ്പം വെറുതെ അവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, മരിച്ചു പോയില്ലയോ. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും, ഉസ്താന പള്ളിയിൽ ഉസ്താനം ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു 1000 രൂപ എടുത്തു കൊടുത്ത് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് റാഹത്താക്കി ഒന്ന് അടക്കിയായിരുന്നു. ഉസ്താക്കന്മാരല്ല, ഓട്ടോറിക്ഷയാണല്ലോ, ഇങ്ങോട്ട് വിളിച്ചാൽ ഓട്ടത്തിന് പെട്ടെന്ന് ഒരു 10 രൂപയ്ക്ക് ഒരു ഉസ്താദ്, ഒരു യാസീൻ, ഒരു 20 രൂപയ്ക്ക് ഒരു യാസീൻ ഓതിയാണ് ഉസ്താദൻ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടി വിധിക്കപ്പെട്ടു പോയി ഉസ്താദന്മാരാ ഉത്തരം. ഞാൻ കരുനാഗപ്പള്ളിയിൽ ജോലി നോക്കുമ്പോൾ ഒരു ചങ്ങാതി വന്നിട്ട് വാപ്പാന്റെ കബർ മോദിന്റെ ചോദിക്കുന്നു, എൻ്റെ വാപ്പാടെ കബർ അവിടെ. 5 വർഷം മുമ്പ് വാപ്പാന്റെ കബർ അടക്കപ്പോൾ അവനുണ്ട് അവിടെ. അപ്പോൾ 5 വർഷത്തിന് ശേഷം വാപ്പാന്റെ കബർ പറഞ്ഞു, മോദിന് ചോദിക്കാം, ഉസ്താദ് മോദി സാഹേബ് എൻ്റെ വാപ്പാടെ കബർ എവിടെയാണ്? ഞാൻ നേരിട്ട് കേട്ട, ഞാനീ നിങ്ങളെ തമാശക്കല്ല പറയുന്നത്, ഞാൻ ഈ കാര്യം ലാക്കൂലുള്ള ഹക്ക് ഞാൻ പറയുന്ന അനുഭവങ്ങളാണ്, ഞങ്ങൾ ചിരിക്കാൻ പറയല്ല, എൻ്റെ ജീവിതത്തിൽ കണ്ട ഓരോ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. അവൻ വന്നിട്ട് ചോദിക്കാം മോദി സാഹിബിൻ്റെ അടുത്ത്, മോദീനെ അറിയാമല്ലോ, കാരണം എല്ലാ മുൻഗണനക്കാരനേക്കാളും കൂടുതൽ മയ്യത്തുമായിട്ട് ബന്ധപ്പെടുന്നത് മോദിമാരാണ്. അപ്പോൾ അതുകൊണ്ട് മോദിമാർക്ക് കറക്റ്റായിട്ട് അറിയാം ഏത് മയ്യത്താണെന്നുള്ളത്. അപ്പോൾ കരുനാഗപ്പള്ളി ജമാഅത്തിലെ ഒരു സഹോദരൻ്റെ ഗൾഫുകാരനായ സഹോദരൻ്റെ വാപ്പാന്റെ കബർ മോദിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് ആ കബർ എന്നുള്ളത്. വാപ്പായിട്ട് എന്ത് ബന്ധം? വാപ്പായിട്ട് എന്ത് ബന്ധം? മരിച്ചു പോയാൽ നമുക്ക് വാപ്പ ഇല്ലേ, ഉമ്മ ഇല്ലേ, ഭാര്യ ഇല്ലേ, ഭർത്താവില്ലേ, മക്കളില്ലേ? നിങ്ങൾ ധരിക്കുന്ന എന്താ ഈ ഭൂലോകത്ത് വെച്ച് വാപ്പ മരിച്ചാൽ ഇനി വാപ്പായെ കാണാൻ പറ്റൂല, എന്റെ ഭർത്താവ് മരിച്ചു പോയാൽ എനിക്ക് ഞാൻ ഭർത്താവിനെ കിട്ടൂല, എന്റെ ഭാര്യ മരിച്ചു പോയാൽ എനിക്ക് ഞാൻ ഭാര്യയെ കിട്ടൂല, എന്റെ മക്കൾ മരിച്ചു പോയാൽ എനിക്ക് ഞാൻ മക്കളെ കാണാൻ കഴിയില്ല എന്ന് ആരെങ്കിലും മുസ്ലിം സമുദായം വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ആ
വിശ്വാസം തെറ്റാണ്. മുസൽമാനായ വിശ്വാസിയായ വിശ്വാസിനിയായ സഹോദരി സഹോദരങ്ങളാണെങ്കിൽ നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ ആത്മാക്കളുമായി സംസാരിക്കാനുള്ള അവകാശം അള്ളാഹു അർശിലും തരും, ഖബറിലും തരും. നബീന റസൂലുള്ളാഹി മനസ്സിലായില്ലേ? ഇന്നൽ മയ്യിത യസ്തബ്ശിറു ബിഹി വലദുഹു. ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വാപ്പ ആദ്യമാണ് മരിച്ചു, രണ്ടാമത് അവന്റെ മക്കൾ മരിച്ചു എങ്കിൽ ആ ഖബറിനകത്ത് ആ വാപ്പ മക്കളെ കണ്ട് സന്തോഷിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. വാപ്പ ആദ്യം ദുബായിക്ക് പോയി, ആറുമാസം കഴിഞ്ഞ് മക്കൾ ദുബായിക്ക് വന്നു. അപ്പൊ എന്ത് സന്തോഷമായിരിക്കും വാപ്പാക്കും മക്കൾക്കും. ഓ മോനെ സുഖന്നടാ, അവിടെ എന്തുണ്ട് വിശേഷടാ, മക്കത്തുൽ മുക്കറമൊക്കെ എവിടം വരെ ആയടാ, അതിപ്പോ മദീന മുനവ്വറ ആവുന്ന ലക്ഷണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാപ്പ. പവർ കൂടുതൽ കുറഞ്ഞോണ്ടിരിക്കുകയാണ് അതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് പോയി പറയുന്നത് പോലെ വാപ്പ മരിച്ചു കബറിനകത്താണ്. ആ വാപ്പായുടെ മരണശേഷം ഒരു വർഷമോ രണ്ട് വർഷമോ അഞ്ചു വർഷത്തിനോ ശേഷം മക്കൾ മരിച്ചു പോയാൽ സ്വാലിഹീങ്ങളായ വാപ്പയും മക്കളുമാണെങ്കിൽ അവരുടെ വാപ്പായെ അവരുടെ മക്കളെ കബറിനകത്ത് വെച്ച് കാണാനും സംസാരിക്കാനും ഉള്ള അവസരമുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ വിശ്വസിക്കാത്ത വിശ്വാസികൾക്ക് ഖബറിൽ സംസാരിക്കാനുള്ള അവകാശമില്ല. ഫഖാലു സഹാബത്ത് ചോദിച്ചു, ഹൽ യതകല്ലമുൽ മൗത? നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ മരിച്ചവർ സംസാരിക്കുമോ നബിയെ ഖബറിനകത്ത്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം വഹും യതസാവറൂൻ. സാലിഹീങ്ങളാണെങ്കിൽ അവർ ഖബറിനകത്ത് അവരുടെ ആത്മാക്കൾ തമ്മിൽ സന്തോഷത്തോടുകൂടി അവർ നാട്ടുകാര്യങ്ങൾ പറയും എന്ന് നബിയുന റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നൽ അബ്ദ ഇദാ മാതാ ദഹബ ബിഹി ഇലാ റുവാഹിൽ മുഅ്മിനീൻ. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആത്മാവുമായി മാലാക മാറുവാന ലോകത്തേക്ക് പോകുമത്രേ, അതായത് ഇല്ലിയോൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമത്രേ. ദുനിയാവിൽ ഒരാൾ മരിക്കുമ്പോ രണ്ട് രീതിയിലാണ്. സ്വാലിഹീങ്ങളായ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോയി രേഖപ്പെടുത്തുന്നത് ഏഴാം ആകാശത്തിന്റെ മുകളിൽ ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു വലിയ ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറയുന്നു, ഹത്താ യൻതഹി ബിഹാ ഇല സമാഇ സാബിയാ, ഏഴാം ആകാശത്തിലാണ് ഇല്ലിയോൻ. ഫയുഖാലു പറയപ്പെടുകയാണ്, ഉക്തുബു കിതാബഹു ദുനിയാവിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ അല്ലിയൂനിൽ രേഖപ്പെടുത്തേണമേ എന്ന് അള്ളാഹു പറയുമ്പോ കിതാബും മറക്കോ. സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ സാക്ഷ്യം വഹിക്കുന്ന ഒരുമിച്ച് കൂടുന്ന സങ്കേതമാണ് ഇല്ലിയൂൻ. ആ ഇല്ലിയൂനിൽ അവന്റെ ആത്മാവിനെ രേഖപ്പെടുത്തേണമേ എന്ന് അള്ളാഹു പറയുകയാ. അങ്ങനെ ഇല്ലിയൂനിൽ അവന്റെ രംഗ അവന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തുകയാണ്, അവന്റെ ആത്മാവിനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയാ. ഒരാള് മരിച്ചു കഴിഞ്ഞാല് ആ മരിച്ച സമയത്ത് ആ റൂഹിനെ പിടിച്ച് സ്വാലിഹാണെങ്കിൽ ഹത്ത എന്തഹിബിഹായിലസമായി സാബിയ, ഏഴാം ആകാശത്തിലുള്ള ഇല്ലിയൂനിൽ കൊണ്ടുപോയി ശേഖരിച്ചു വയ്ക്കും. കാഫിറാണെങ്കിലോ അവന്റെ ആത്മാവിനെ കൊണ്ട് ഏഴാമത്തെ ഭൂമിയുടെ അടിയിലുള്ള സിജീനിൽ രേഖപ്പെടുത്തും. അതുവരയ്ക്കും ആൾ ഇങ്ങനെ മയ്യത്തായിട്ട് ഇങ്ങനെ കിടക്കും, അനക്കൊന്നുമില്ല ഇങ്ങനെ മിണ്ടാതെ കിടക്കും. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ അവനെ ആരെല്ലാം കാണാൻ വരുന്നു, ആരാണ് കുളിപ്പിക്കുന്നത്, എന്തൊക്കെ സംസാരിക്കുന്നു എന്ന കാര്യം മുഴുവനും ആ മയ്യത്തിന് അറിയാമെന്ന് നബിയുന റസൂലുള്ളാഹി. പക്ഷെ ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല, എല്ലാം അറിയാം, പ്രതികരിക്കാൻ കഴിയുന്നില്ല.
നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാവുൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ അനാഖിഹിം ഫൈൻ കാനത് സാലിഹാ ഖാലത് യാ വൈലഹും ഖദ്ദിമോനി. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭൂമിയിൽ ഒരാൾ മരിച്ചു വീണാൽ ഇദാ വുലാത്തിൽ ജനായിസോ ഫഹതമലഹർ റിജാലു അലാ നാഖിഹിം, ജനങ്ങളെല്ലാം ആ മയ്യത്തെടുത്തുകൊണ്ട് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് അവർ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഫൈൻ കാനത്ത് സാലിഹാ, ആ മയ്യത്ത് സാലിഹായ മയ്യത്താണെങ്കിൽ, കലിമ ചൊല്ലി മരിച്ച മയ്യത്താണെങ്കിൽ, അള്ളാന്റെ വിരിവിലക്കുകളെ മാനിച്ച് ജീവിച്ച് മരിച്ച മയ്യത്താണെങ്കിൽ, കാലത്തിൽ യഹ്ലിഹാ, ആ മയ്യത്തും വഹിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരോട് ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് വിളിച്ചു പറയും അത്രേ, ഖദ്ദിമോനി ഖദ്ദിമോനി, എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ, വേഗത്തിൽ കൊണ്ടുപോകണമേ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈൻ കാനത്ത് ഗൈറ സാലിഹാ, സാലിഹല്ലാത്ത മയ്യത്താണ് മരിച്ചു വീണതെങ്കിലോ, സാലിഹല്ലാത്ത മനുഷ്യനാണ് മരിച്ചു വീണതെങ്കിലോ, നമസ്കാരമില്ലാത്ത മനുഷ്യനാണ്, പലിശ വാങ്ങിയവനാണ്, കള്ളുകുടിയനാണ്, സിനിമ സീരിയലുമായി ബന്ധപ്പെട്ട് കിടന്ന് മരിച്ചു പോയവനാണ്, അവന്റെ മയ്യത്തെടുത്തുകൊണ്ട് ജനങ്ങൾ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ കാലത്തിൽ അഹ്ലിഹാ, ആ കബറിനകത്തേക്ക് പോകുന്ന മനുഷ്യനതാ ആ സന്തോക്കിൽ കിടന്നിട്ട് വിളിച്ചു പറയുകയാണ്, യാ വൈലഹും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് എന്നെയും വഹിച്ചുകൊണ്ട് പോകുന്നത്, അഖിറൂനീ അഖിറൂനീ, കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ, എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോ, എന്നെ കൊണ്ടുപോകല്ലേ, നല്ലവനാണെങ്കിലോ. അതുകൊണ്ട് നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ നല്ലപോലെ ശ്രദ്ധിച്ചോ, അല്ലാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. സിനിമയിലെ മരണമല്ലേ കണ്ടിട്ടുള്ളത്, സഞ്ജയ് ദത്ത് ഒറിജിനൽ ജയിലിൽ കയറിയപ്പോ സിനിമയിൽ എത്ര ജയിലിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ടോ, ജയിൽ വാർഡനെ പോലും പിടിച്ചു ആ എന്നെല്ലാം പറയും, ആ സിനിമയിൽ അത് നടക്കും, ജയിൽ വാർഡനെ പൊക്കിയെടുത്ത് അടിക്കാനുള്ളത് എന്നെ കഴിക്കണം. ഇപ്പൊ ഒറിജിനൽ സാധനത്തിൽ പോയപ്പോ പൊട്ടിക്കറിയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരമ്മൾ, സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിക്കും, പൊട്ടിക്കറി മൂക്കി പഞ്ഞു വെക്കും, പക്ഷെ ഇടയ്ക്കുള്ള ശ്വാസം പോകും, ഒറിജിനലായിട്ട് വെക്കൂല. അപ്പൊ അതൊക്കെ സംഭവം റെഡിയാണ്. ഒറിജിനലായിട്ട് വെക്കുന്ന ഒരു സാഹചര്യം വരും മക്കളെ, അത് ശ്രദ്ധിക്കാനായി പറയുന്നത്, അതീസോദി പറയാം കേട്ടോ, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് മനുഷ്യൻ മരിക്കാറായി കിടക്കുമ്പോ അങ്ങനെ മരിക്കാൻ പോവാ, ഒലക്കളൊക്കെ വന്നിരിക്കുകയാണ്. ഇദാ ഹളറത്തിൽ ഇൻസാനാൽ വഫാത്തു, ഒരു മനുഷ്യന് വഫാത്ത് ഹാളറായാൽ, സമയെത്തിയാൽ, يجمع له كل شيء يمنعه عن الحق. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെടാതെ കഴിഞ്ഞുകൂടിയ നിന്റെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആനോദൽ, സദഖ, ദീനിന്റെ ഓരോ വഴികൾ, ഇതെല്ലാം അള്ളാഹു നിനക്ക് തുറന്നു തന്നിട്ട് അതെല്ലാം ദുനിയാവിന് ഭൗതികതയ്ക്ക് വേണ്ടി നീ മാറ്റിവെച്ചവനല്ലേ
ഇദാ ഹലറത്തിൽ ഇൻസാനു അൽ വഫാ ഇദാ ഹലറത്തിൽ ഇൻസാന അൽ വഫാത്തു യുജ്മഉ ലഹു കുല്ലു ഷൈഇൻ യംനഉഹു അനിൽ ഹഖി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് മരിച്ചു പോകുന്നവരാ അവൻ മരിക്കാൻ കിടക്കുമ്പോ അവൻ ഏതെല്ലാം അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ തള്ളിപ്പറഞ്ഞുവോ ഏതെല്ലാം നമസ്കാരങ്ങൾ ഒഴിവാക്കിയോ ഏതെല്ലാം സദഖാത്തുകളും നന്മയായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ ആരൊരാൾ ജീവിച്ച് മരിക്കുന്നുവോ യംനഹു അനിൽ ഹഖി ഹഖിൽ നിന്ന് തടഞ്ഞ സകലമാന വിഷയങ്ങളും അവന്റെ രണ്ട് കണ്ണിന്റെ മധ്യത്തിൽ കൊണ്ടുവച്ചു കൊടുക്കും അല്ലാഹു തആല. രണ്ട് മരിക്കാനായി ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നു ചന്തയില്, അതെല്ലാം എന്റെ മുന്നിൽ ഇങ്ങനെ വരുന്നത്. ബാങ്ക് വിളിക്കാൻ രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന എക്സർസൈസ് ഓടാൻ 6 കിലോമീറ്റർ ഓടാം. ജമാഅത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയിൽ ഏയ് സലാമേ നിസ്കരിച്ചിട്ട് പോ, ഏയ് ഡോക്ടർ പറഞ്ഞ് നിൽക്കാൻ പാടില്ല, ഇപ്പൊ നിന്ന് പോയാൽ അറ്റാക്ക് വരും, അതുകൊണ്ട് ജമാഅത്ത് കള്ളായാലും നിസ്കാരം കള്ളായാലും കുഴപ്പമില്ല, പോകേണ്ടത് പോകട്ടെ, എന്തൊരു മനുഷ്യൻ പോകുന്ന പോലെ ശിക്ഷി കൈ അങ്ങോട്ട് കാലിങ്ങോട്ട്. ഭാര്യ എങ്ങാണ് ഇക്ക ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞാൽ ഒറ്റയടിയാണ്, മുഖവും പോയി എല്ലാം പോയി. ഇങ്ങനെ പോണ പോക്ക് രാവിലെ ഞാനില്ല, വാള് കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോ ഈ പൊന്നാനി സൈഡിൽ നിന്ന് ഇപ്പൊ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, പടച്ച റബ്ബേ തുണിയില്ല മുണ്ടുമില്ല ഒന്നുമില്ല, എല്ലാം മനുഷ്യന്മാരെ ജീവിക്കാൻ വേണ്ടി 2 ദിവസം കൂടെ എന്തോട്ടോ ഇല്ല, കാളച്ചന്തയിൽ കാളയെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ വണ്ടിയുടെ നടക്കുന്നു, ഹോൺ അടിച്ചാലും വലകൾ മാറില്ല. ഞാൻ ഒരു ദിവസം വിളിച്ച് പറഞ്ഞേ 2 വർഷം കൂടെ കൂടുതൽ ജീവിക്കാനല്ലേ നിങ്ങൾ ഓടുന്നത്, ഇതിപ്പോൾ പെട്ടെന്ന് മരിക്കുന്ന രംഗമാണ് എൻ്റെ മുന്നിൽ, എനിക്ക് 2500 രൂപ കോടതി ഇപ്പോൾ അടച്ചാൽ മതി, പക്ഷേ നിങ്ങൾക്ക് ഒന്നും അടയ്ക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ ഉറക്കം ഒഴിച്ചിട്ട് രാത്രി വാതിലും കഴിഞ്ഞിട്ട് കാസർഗോഡ് വണ്ടി വിട്ട് വരാ, റോഡ് നേരം വിളിക്കുമ്പോഴത്തേക്കും പൊന്നാനി വെളിയങ്കോട് ആ ഭാഗങ്ങൾ മുഴുവൻ പെണ്ണുകളടക്ക റോഡ് തന്നെ. എന്താ ഓട്ടം, എന്താ അതിൻ്റെ അർത്ഥം, എന്തിനായി ഓടുന്നത്, കുറച്ചുകൂടെ ജീവിക്കാനല്ലേ, അതല്ല അല്ല പറഞ്ഞ ആ വാക്ക്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയേ പറയണേ, നബിയേ പറയണേ, നബിയേ, ആരൊരാൾ ഏതൊരു മരണത്തിൽ നിന്ന് വിരണ്ടോടുന്നുവോ പേടിച്ചോടുന്നുവോ ഇനി കുറച്ചു നാളുകൂടെ ജീവിക്കാമെന്ന് ധരിച്ചു കൊണ്ടോടുന്നുവോ പറയണേ നബിയേ, മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യം പറയണേ നബിയേ. പത്രത്തിൽ കാണാം പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. എന്തിനായി ഓടുന്നത്? കുഴഞ്ഞു വീഴാതിരിക്കാനായി രാവിലെ ഓടുന്നത്. അമിതമായ കൊളസ്ട്രോൾ ഒഴിവാക്കാനാണല്ലോ ഈ ഓടുന്നത്, കുഴയാതിരിക്കാനാണല്ലോ ഓടുന്നത്. അപ്പം ഈ കട്ടി കൊളസ്ട്രോളൊക്കെ ഓടുമ്പം കൂടുതൽ വേർക്കുമ്പോഴത്തേക്ക് എല്ലാം എന്താവും, ക്ലിയറായി നോർമലായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, അതിനാണ് ഈ ഓടുന്നത്. അപ്പൊ പത്രത്തിൽ കാണാം പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. നിന്റെ അജലത്യാ എന്റെ പൊന്നു മോനെ, നീ എത്ര ദിവസം ഓടിയിട്ടും കാര്യമില്ല, എത്ര ദിവസം ഓടാതിരുന്നിട്ടും കാര്യമില്ല. ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അജലെത്തിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ബിന്ദിക്കൂല. ഇക്കാമത്തിന് ഉസ്താദ് വരുന്നവരെങ്കിലും ബിന്ദിക്കുമെന്നെങ്കിലും പറയാം. കാരണം എന്താ അത് പറയാം? കാരണം രണ്ട് കാര്യത്തിന് മാത്രം കൃത്യനിഷ്ഠ നമ്മുടെ നാട്ടിൽ, ബാങ്ക് വിളിക്കാനും ഇക്കാമത്തിനും, ബാക്കി ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യനിഷ്ഠ ഉണ്ടോ? 12:30 കല്യാണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും 12:30 കല്യാണം നടന്ന ചരിത്രമുണ്ടോ? മുഹൂർത്തം 12:30 എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. മയ്യത്ത് അസർ കഴിഞ്ഞെടുക്കും, ആരുടെ മയ്യത്ത് എടുക്കുന്നത് അറിയത്തില്ല, അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും, മരിച്ചാലും മരിച്ചില്ലെങ്കിലും അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലേ, പറയേണ്ടതല്ല. ബാങ്ക് ഇഖാമത്തും അല്ലാതെ ഒരു കാര്യവും കൃത്യസമയം നടന്നിട്ടില്ല. അപ്പോ ഒരാൾ മരിക്കാൻ അല്ലാണ്ട് തീരുമാനമെത്തിയാൽ അതിന്റെ സമയം ഒരല്പം പോലും ചിന്തിക്കയില്ല, മുന്തിക്കയില്ല, ആ സമയത്ത് അല്ല പിടിച്ചിരിക്കും. ആണ് അതിൻ്റെ തർത്തീപ് അങ്ങനെയാണ്, അല്ല അങ്ങനെ വെച്ചിരിക്കുകയാണത്. അതുകൊണ്ട് ഈ ഓടുന്നവിടത്തും ചാടുന്നവിടത്തൊക്കെ ഒന്ന് പറഞ്ഞേരെ, ശുഭീകരിച്ചിട്ട് നടക്കുന്നത് നല്ലത് തന്നെ, അത് കുഴപ്പമില്ല, അച്ഛൻ നടക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ മനുഷ്യന്മാർ ഈ ശുഭയ്ക്ക് മുമ്പേ ഇറങ്ങിയുള്ള ഓട്ടം എന്റെ കൈയും കാലും ഒക്കെ ഇപ്പൊ പൊക്കാൻ തുടങ്ങിയെന്ന്. എന്തൊരു പെണ്ണുങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ ഉള്ള ജോലി റാഹത്തായിട്ട് എടുത്ത് ഭർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നാലേ അവക്കൊരു അസുഖം ഉണ്ടാവൂല. ഇതിപ്പോ ജോലി കുറഞ്ഞു പോയി, സീരിയൽ കൂടുതൽ കാണാൻ തുടങ്ങി, തീറ്റി ഉണ്ട് റാഹത്തായിട്ടുള്ള തീറ്റി. ഇപ്പോ
പയറിഞ്ഞാലും വെണ്ടയ്ക്ക അറിഞ്ഞാലും കാലും വന്ന് നീട്ടിയിരുന്ന് ടി വിയുടെ മുന്നിൽ ഓണാക്കി വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അറിയലാണ് സംഭവം. പണ്ട് യൂസുഫിനെ കണ്ടിട്ട് അറിഞ്ഞതുപോലെ വിരലെല്ലാം കൂടെ പോകുന്നത് പോലും അറിയുന്നില്ല സംഭവം. ആ കോലത്തിലാണ് ഇന്നത്തെ അരിയക്കം. ഇത് കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണല്ലോ നിസ്കരിക്കുന്ന എപ്പോഴാ, നിസ്കരിക്കുന്ന എപ്പോഴാ, മുസല്ലായും തസ്ബീഹും കൊണ്ട് അടുത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ടി വിക്കകത്ത് ഇടവേള ഇന്റർവെൽ സോപ്പിന്റെ പതയുടെ പരസ്യം വരുമ്പോ പെട്ടെന്ന് അള്ളാഹു അക്ബർ ഓടിച്ചിട്ട് സ്പീഡ് പോസ്റ്റ് രണ്ടരക്കാത്ത നിസ്കാരം, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നോക്കും തുടങ്ങിയോന്ന്, ഞാൻ നോക്കൂ തുടങ്ങിയോ നോക്കൂ. റിവൈൻഡ് അടിക്കാൻ പറ്റൂലല്ലോ, മറ്റേ അവിടുന്ന് വിടുന്ന കണക്ഷൻ അല്ലേ, ഇല്ലായിരുന്നെങ്കിൽ റിവൈൻഡ് എങ്കിലും അടിക്കായിരുന്നു. അങ്ങനെയാണ് സംഭവം, അതടിക്കാൻ പറ്റൂല. ആ ബഹുമാനമുള്ള സഹോദരങ്ങൾ, അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഒന്നും ഇവിടെ, അള്ളാഹ്ക്ക് ഇവിടെ നിന്ന് നിസ്കാരം എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ചടങ്ങ്, അതിനുവേണ്ടി നിസ്കരിക്കുന്നു. വല്ലാഹി സത്യം, അത് നിങ്ങൾക്ക് വേസ്റ്റ്. അതാണ് ഖുർആൻ നബി നമ്മൾ പറഞ്ഞത്, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹലാ ഹറാമായ ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കാതെ അവൻ ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് പടച്ചവം പറഞ്ഞതിനെ ഒഴിവാക്കിയോ, അതവന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ പോവാത്തത്, അതിങ്ങനെ പള്ളിയുടെ വാതില് പള്ളിയിൽ കിടങ്ങുന്നു, നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയം റമദാൻ മാസമായിട്ട്, ആ റമദാൻ മാസം ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആ സമയത്ത് നീരുന്ന് നല്ല അടിക്കുന്നത്, വെള്ളം അടിക്കുന്നത്, ചായ കുടിക്കുന്നത്, ഷാർജ ജ്യൂസ് അടിക്കുന്നത്, ഒളിച്ചു പോയിരുന്ന് കരട പിറകെ ഇരുന്നിട്ട് സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നത്, ഫ്രണ്ട് ഇരുന്ന് കണ്ടറിഞ്ഞാൽ ആൾക്കാർ കാണൂലേ, ഇതറിയൂലേ, അപ്പൊ അതിന്റെ പിറകെ ഇതെല്ലാം അവന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ അവൻ പറയും ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒരൽപ്പം കൂടെ സമയം നൽകണേ അല്ലാ. ആ സമയത്ത് പറയും മനുഷ്യൻ വീണ്ടും നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഇദായനൽ മുഅ്മിനു വൽ മലായിക, മരിക്കാൻ കിടക്കുന്ന മോമിനായ സഹോദരൻ മലക്കുകളെ കാണുമ്പോ, കാലൂ ആ മലക്കുകൾ ചോദിക്കും അത്രേ മോമിനികളോട് ചോദിക്കുകയാൽ, അനർജിയോ കൈലാ ദാരി ദുനിയാ, നിങ്ങളെ ഞാൻ ദുനിയാവിലേക്ക് മടക്കട്ടെയോ, ദുനിയാവിലേക്ക് മടക്കട്ടെയോ എന്ന് വിശ്വാസികളോട് മലക്കുകൾ ചോദിക്കുകയാ. ഉടനെ മലക്കുകളോട് വിശ്വാസികൾ പറയുകയാണ്, ഫയഖൂലൂ ഇലാ ദാരിൽ ഹുമൂമി വൽ അഹ്സാൻ, വീണ്ടും നാശത്തിന്റെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുപോവുകയാണോ, നാശത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുപോവുകയാണോ, ബൽ വേണ്ട വേണ്ട അള്ളാഹുവിലേക്ക് വേഗത്തിൽ ഞങ്ങളെ കൊണ്ടുപോകണേ, കൊണ്ടുപോകണേ. വേണ്ട 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 വേണ്ട, ഞങ്ങൾക്കിനി വീടൊന്നും വേണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പോയ അള്ളാഹിന്റെ വീട്, അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ടു അങ്ങോട്ടുണ്ട്. ഇതായനൽ കാഫിർ വൽ മലായിക, മലാകമാർ അള്ളാഹുവിന്റെ ധിക്കാരികളെ രേഖ പിടിക്കാൻ വേണ്ടി വരുമ്പോ, ഹലോ ആ മലക്കുകളെ ചോദിക്കും അത്രേ അനർജിയൊക്കെ ഇലാദാരി ദുനിയാ, ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടെയോ. അവര് പറയും അഖിറൂനി അഖിറൂനി റബ്ബിർജിഊ റബ്ബിർജിഊ, ഒന്ന് മടക്കണേ മടക്കണേ എന്നവര് പറയുമെങ്കിൽ, കല്ലാ ഇന്നഹ കലിമത്തു വഖായിലുഹ, അത് സാധ്യല്ല, അത് സാധ്യല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് പോകാം. അങ്ങനെ വിശ്വാസിയുടെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോ, ആ വിശ്വാസിയുടെ റൂഹുമായിട്ട് മലക്കുകൾ വാനലോകത്തേക്ക് ഉയരുമ്പോ, ആകാശ ലോകത്തിലേക്ക് പറന്നു പോകുമ്പോ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് മലക്കുകളെ പറയുകയാണ്, നിങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിങ്ങൾ ആനന്ദിപ്പിക്കണമേ, ആനന്ദിപ്പിക്കണമേ, ആനന്ദിപ്പിക്കണമേ. ഫൈന്നഹു കാന മിൻ ഗമ്മി ദുനിയാ, ദുനിയാവിൽ വല്ലാതെ വിഷമിച്ച് കഴിഞ്ഞവനാണ് കഴിഞ്ഞവനാ.
വിശ്വാസിയുടെ ആ റൂഹിനെ പിടിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ആകാശ ലോകത്ത് നിൽക്കുന്നവരെല്ലാം പറയും റബ്ബിഹു, അയാളെ സന്തോഷിപ്പിക്കും, അയാളെ സന്തോഷിപ്പിക്കും. ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി എത്ര എത്ര കാര്യങ്ങൾ മാറ്റിവെച്ചവരാണ്, അയാൾ അള്ളാഹ് സന്തോഷിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി ഇല്ലിയൂരിൽ ആ റൂഹത്തു അവിടെ കൊണ്ടു ശേഖരിച്ചു. ഇല്ലിയൂരിൽ എത്തുമ്പോ എന്താ സംഭവിക്ക, നേരത്തെ മരിച്ചുപോയ സാലിഹീങ്ങളുടെ ആത്മാക്കളെ അവിടെ കാണും. ഇവിടെ ഉപ്പുപ്പാമാരൊക്കെ സാലിഹീങ്ങളായിട്ട് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ഇങ്ങനെ ഹൂറലിങ്ങളുടെ താടിയും പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അവിടെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ഉപ്പുപ്പാമാര്. ആ അപ്പൊ ഇയാൾ ഇന്നിപ്പോ മരിച്ചുപോയ ആള് നേരെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഇങ്ങനെ കാണും. അല്ലോ നമ്മുടെ ഉപ്പുപ്പാര, എന്തൊരു സുഖങ്ങൾ തന്നെ. വയസ്അലൂനഹു, വിവരങ്ങൾ ചോദിക്കും. നേരത്തെ മരിച്ചുപോയവർ ഇന്ന് മരിച്ചു വന്ന വ്യക്തിയോട് ചോദിക്കും, കൈഫ ഫുഅല ഫുലാൻ, നമ്മുടെ ഔക്കറാക്കാടെ കാര്യം എന്തായി, എന്തരായി ഔക്കറാക്ക, അയാള് മരിച്ചല്ലോ, ഇവിടെ വന്നിട്ടില്ല, അയാള് മനസ്സിലാക്കണം. ഞാൻ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പ് അയാള് മരിച്ചു, അയാൾ ഇവിടെ വന്നിട്ടില്ലേ, ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ذهب به الى امه الهاويه. സത്യവിശ്വാസികൾ അവരുടെ ആത്മാക്കളുമായി സംബന്ധിക്കാനും സംസാരിക്കാനും അവരുടെ ആത്മാക്കളുമായി ചർച്ച ചെയ്യാനും അല്ലാഹു അവസരം നൽകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊരു ആത്മാവുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ലയോ, മുൻഗാമികളിൽ മരണപ്പെട്ടു പോയവരിൽ തന്റെ ആത്മാവുമായി അല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലയോ, അവരുടെ ആത്മാവ് പിന്നെ എങ്ങോട്ട് പോയതെന്നറിയുമോ, ഹാവിയ എന്ന മരകത്തിലാണ് അവരുടെ ആത്മാക്കളുള്ളത്. അവർക്ക് കാണാൻ പറ്റൂല, നഊദു ബില്ലാഹ് ആകട്ടെ. അതാണ് വിശ്വാസിയായി മരിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ നമ്മുടെ വാപ്പ മരിച്ചാൽ, വാപ്പായും മക്കളും ഒക്കെ റാഹത്താടെ ജീവിതം നയിച്ചവരാണ്. വാപ്പ മരിച്ചു പോയാലും മോൻ പിന്നെ പോയാലും മതി, കാണാം. ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയെ കാണാം, ഭാര്യ മരിച്ചുപോയി ഭർത്താവിനെ കാണാം, ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭാര്യ കട നിലവിളിച്ച് ഉടുപ്പും മുണ്ടും പിന്നെ ഇതെല്ലാം കൂടെ വലിച്ചു കീറിയിട്ടൊന്നും കരയേണ്ട കാര്യമൊന്നുമില്ല. എന്താ കരച്ചിൽ പറയണേ, അഞ്ചാറ് ഡിയും കൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. ഭാര്യ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭയങ്കരമായ നിലയിൽ അട്ടഹസിച്ച് കരഞ്ഞാൽ അതിൻ്റെ പേരിൽ മയ്യത്തിനെ ശിക്ഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ കരയണം, കണ്ണുനീര്, കരുണയുടെ കണ്ണുനീര്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മല്ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദാ ബിദഅവത്തിൽ ജാഹിലിയ. മൂന്ന് വിഭാഗക്കാർ നമ്മിൽപ്പെട്ടവരല്ല, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിൽ ഒന്നാമത്തവർ ആരെന്നറിയോ, തന്റെ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, സന്താനങ്ങൾ മരിച്ചുപോയതിന്റെ പേരിൽ ശരീരങ്ങളിലിട്ട് അടിച്ചടിച്ച് കരയുന്നവരുണ്ടല്ലോ, നെഞ്ചത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, മുഖത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, തലയിൽ കൈവച്ച് കരയുന്നവരുണ്ടല്ലോ. ഇവര് നമ്മിൽപ്പെട്ടവരല്ല നബിയുന റസൂലുള്ളാഹി. എനിക്ക് ഇനി ആരാന്നോ, ഇക്ക മരിച്ചുപോയി, പെണ്ണുമ്പിള്ളയുടെ കരച്ചിലി, എനിക്ക് ഇനി ആരാന്നോ, എന്നെ കെട്ടാൻ വരുന്ന ആരാന്നോന്ന അതിന്റെ അർത്ഥം. ഇനി അടുത്ത രണ്ടാമതായി രണ്ടാമത്തെ മണവാളൻ ഭയങ്കര കരച്ചില്, ഔറത്തില്ല, ഒന്നില്ല, മുണ്ടൂരിഞ്ഞ്, ഉടുപ്പൂരിഞ്ഞ്, എല്ലാം പോയി. എന്തായി പെണ്ണുങ്ങൾ ഇങ്ങനെ ഔറത്തിന്റെ ഭാഗം പോലെ ശ്രദ്ധിക്കൂ, ഇങ്ങനെ ഇങ്ങനെ നടന്ന്, ഇങ്ങനെ ഇപ്പൊ ഇത്ര കരഞ്ഞാൻ പറഞ്ഞു, ഇയാളിപ്പോ ജീവിച്ചെഴുന്നേറ്റ് വരുമോ? എന്നാ ഇയാൾക്ക് അസുഖം പിടിച്ച് ആശുപത്രി കിടന്നിട്ട് ഈ ഒരു കണ്ണുനീരൊന്നും കണ്ടില്ലല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്നു, എത്ര ദിവസം ആശുപത്രി കിടന്നു. ചില വാപ്പന്മാർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കും, മക്കള് ആണ്ടിലും അമാവാസിയിലും ഒന്ന് വന്ന് നോക്കും, മരിക്കുമ്പോ എന്തോ ഹൊരം കരച്ചില പടച്ചവൻ ഇറമ്പ. ആ കരച്ചിൽ കേട്ട ഇപ്പൊ മലക്കുൽ മോത്തുണ്ടായിരുന്നെങ്കിൽ ഈ റൂഹ് അങ്ങ് തിരിച്ചു കൊടുക്കാൻ ചോദിക്കും. അത്രയ്ക്കും കര, ഇത് കള്ള കണ്ണുനീര് മനുഷ്യന്മാര് വേദനിപ്പിക്കാൻ. അപ്പൊ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ കരയുന്നവർ നമ്മിൽപ്പെട്ടവരല്ല നബീന റസൂലുള്ളാഹി. വശഖൽ ജുയൂബ്, വസ്ത്രമെല്ലാം
ബാലിച്ച് കീറല്ലേ, എനിക്കിനി ആരുമില്ല, എനിക്കിനി വേണ്ടത് വാപ്പ പോയ നിക്കാവോ, എനിക്കിനി ഞാൻ എന്തിനാ ചാവാൻ പോവാ, ഞാൻ മാറാ, എന്നാ നീ പോയി ചാവണാന്ന് പറഞ്ഞു നോക്ക്. ആ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ വെറുതെ, എന്നാ പറയും, എന്നാ പറഞ്ഞു നോക്കി എന്ന് പറഞ്ഞു നോക്ക്. പിന്നെ അമ്മ പത്ത് പേര് പിടിക്കാൻ നിൽക്കുമ്പോൾ ഇയാൾ കുറച്ചുകൂടെ ഒന്ന് ഹാളിളകയാണ്. ഈ അടിയുണ്ടാവുന്ന സ്ഥലത്ത് പോയി നോക്കണം, ഞാൻ ഞാൻ നിനക്കൊ കഴുകണം, അവനെ ഒന്ന് പിടിച്ചു നോക്ക്, പിടിച്ചു മാറ്റാൻ നോക്കാം, ഒന്നും കൂടെ ഹാൽറാ തിളകും, എന്നെ പിടിക്കാൻ പത്ത് പേരുണ്ട്, ചുമ്മാ ഒന്ന് വിട്ടു നോക്ക്, അവൻ പോവില്ല. മനസ്സിലായില്ലേ? പണ്ടൊരു മുടന്ത ഇങ്ങനെ നിന്നോണ്ട് ആടാ അടിക്കാൻ ഞാൻ വട, അവൻ അവിടെ നിൽക്കുന്നില്ല വട, അവൻ മുണ്ടൊക്കെ താത്ത് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, വട നിന്നെ തൊടുക, കാണിച്ചു ഇങ്ങനെ കാണിച്ച്. അവൻ പേടിച്ച് അങ്ങ് പോയി, പോയപ്പോ ഇവൻ ഇങ്ങനെ നൊണ്ടി ഞൊണ്ടി പോകുന്നു. ഷോ ഇവനാന്നാണ് എന്നെ പേടിപ്പിച്ച്, ഇവനെ ഒരു ഒറ്റ അടിക്ക് ഒതുക്കിയിടായിരുന്നുള്ളത് പിന്നെ ആലോചിക്കും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്മാരെങ്ങനെ പേടിപ്പിക്കലല്ലേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വസ്ത്രം വലിച്ചു കീറിയിട്ട് പൊട്ടിക്കരയുന്നവനൊന്നും ഇസ്ലാമിൽ പെട്ടവനല്ല. അങ്ങനെയുള്ള കരച്ചിലൊന്നും മയ്യത്തിന് വേണ്ട, അത് മയ്യത്തിനെ ശിക്ഷിക്കും. വിവരമില്ലാത്ത വിട്ടികളെ ജാഹിലീങ്ങൾ വിളിച്ചു കൂവുന്നത് പോലെ, നിലവിളിക്കുന്നത് പോലെ വിളിച്ചു കൂവുന്നവൻ ഇസ്ലാമിൽ പെട്ടവനല്ല. അവന് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ല. ഈ മൂന്ന് പേര് നമ്മിൽ പെട്ടവരല്ല എന്ന് നബിയുന ഷഫിയോന റസൂലുള്ളാഹി. അവ കരയണം, എന്താ വേണ്ടത്? കണ്ണുനീരൊലിപ്പിക്കണം, കണ്ണുനീരൊലിപ്പിക്കണം. മരിച്ചുപോയൊരു മരിച്ചുപോയി, പക്ഷെ നമുക്ക് സന്തോഷം എന്താ? നമുക്ക് അവരെ കിട്ടും, കാണാൻ പറ്റും. ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സലഹ മിൻ ആബാഇഹിം വസ്വാജിഹിം വദുല്ലിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുന അലൈക്കും ബിമാ സബർതും ഫനിഉമ ഉഖബദ്ദാർ. സലാമുന അലൈക്കും, ആരാ പരിശുദ്ധ ഖുർആൻ പറയാൻ? ജന്നത്തു അദ്നി, അദ്നെന്ന് പറയുന്ന സ്വർഗം, അതാരാണ് അവിടെ താമസിക്കുക എന്നറിയുവോ? ആർക്കാണ് അവിടെ പ്രവേശനം എന്നറിയുവോ? യദ്ഖുലൂന വമാ സലഹ മിൻ ആബാഇഹിം വസ്വാജിഹിം വദുല്ലിയാതിഹിം. ആദനെന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ സാലിഹായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച മാതാപിതാക്കളാ, ഭാര്യമാരും ഭർത്താക്കന്മാരുമാ, അവരുടെ സ്വന്തം ബീജത്തിൽ ജനിച്ച സന്താനങ്ങളുമാ. ഇവരെല്ലാവരും സ്വർഗലോകത്ത് പരിലസിക്കുമ്പോ വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മാലാഖമാർ സ്വർഗത്തിന്റെ പല വാതിലുകളിലൂടെ അവരുടെ അരികിലേക്ക് കടന്നു വരികയാ. സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്, അനുമോദനങ്ങളുടെ പ്രവാഹമാണ്. സലാമു അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾ ദുനിയാവിൽ കഷ്ടപ്പെട്ട് ക്ഷമിച്ച് ജീവിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗീയ ഭവനം ലഭ്യമായല്ലോ, സന്തോഷിച്ചുകൂടെ. ഇനി സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഞങ്ങളില്ല, നിങ്ങൾ സന്തോഷത്തോടെ ഈ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടണേ, കഴിഞ്ഞുകൂടണേ. സലാമു അലൈക്കും. വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള് എല്ലാം അള്ളാഹ് നമ്മളെ ഒരുമിച്ച് കൂട്ടും. പോരെ പോരെ. ഞാനിപ്പോ പോകുമ്പോ ഇപ്പൊ ഗൾഫിൽ പോകുമ്പോ കരയുന്നത് പോലെ ഒരു കരച്ചിൽ കരഞ്ഞാ മതി. ഗൾഫിൽ പോകുമ്പോ പെണ്ണുമ്പിള്ളമാർ കിടന്ന് എയർപോർട്ടിൽ കിടന്ന് പോലെ ആരെങ്കിലും കരയോ? ഇല്ല. പിന്നെ ഒരു കരച്ചിൽ കാണും, ഒരു ചെറിയ ഒരു ആ കരച്ചിൽ അത് മതി. ആ കരച്ചിലൂടെ മയ്യത്തിന് കരുണ കിട്ടും, റഹ്മത്ത് കിട്ടും. അതല്ലാതെ പൊട്ടിക്കരണ്ട് വലിയ കാര്യമില്ല. കാരണം എന്താ? ഇന്ന് നീ നാളെ ഞാൻ, ഇന്ന് നീ നാളെ ഞാൻ. മഹമൽ പര് സോനേ വാലേ മിട്ടീ മേ സോ റഹാ ഹേ. അമ്പരച്ചുംബികളായ കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നവരെ, ആരടി മണ്ണിന്റെ ഉള്ളിൽ കിടന്നുറങ്ങേണ്ടവരല്ലേ? ദുനിയാക്കേ മുസാഫിർ മൻസിൽ തെരി ഖബർ ഹേ. എവിടാ നിന്റെ വീട്?
എന്റെ വീട് വേളാവൂർ, മുഹമ്മദ് വേളാവൂർ. ഏയ് അല്ല, മൻസിൽ തെരി ഖബർ ഹേ, നിന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ എന്റെ വീട് ഖബറാണ് എന്ന് പറയണം. നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ മോഹനപുരത്ത് കബറടിക്കാർക്കൊക്കെ അങ്ങനെ പറയാം റാഹത്തായിട്ട്. എവിടാ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബറടി എന്ന് പറയാം. കറക്റ്റായ ചോദ്യത്തിന് മറുപടി അതാണ്. നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റും വേളാവൂരുകാർക്ക് എൻ്റെ വീടോടെ കബറടി എന്ന് പറയാൻ പറ്റുമോ? മണ്ണൂറുകാർക്കും പറയാം, മണ്ണൂറുള്ളവർക്ക്, മണ്ണ് ഊറിലെ ആക്കും ഞാൻ ഊറ്, മണ്ണ് ഊറിലെ അത് കബറിനകത്ത് അല്ലേ. മയ്യത്തിങ്കരക്കാർക്കും പറയാം, മയ്യത്തിങ്കരക്കാർക്കും പറയാം അല്ലേ, മയ്യത്തിൻ്റെ കരയിലാണ് എൻ്റെ ഇവിടെ കറക്റ്റ്. അതല്ല അതൊക്കെ തന്നെ നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. വേളാവൂരം എന്ന് പറഞ്ഞാൽ നല്ല എന്താ എൻ്റെ വേള, നല്ല ഇതൊക്കെ കിട്ടുമോ, മീനൊക്കെ കിട്ടുന്ന സാധനം അതൊക്കെ ഇവിടെ ഉണ്ട്, അതിന്റെ ഊരാന്നായി പോകും. ദുനിയാക്കയെ മുസാഫിർ, ദുനിയാവിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യ, മൻസിൽ തെരി ഖബർ ഹേ, നിന്റെ വീട് ഖബറാണ്. അതാണ് യഥാർത്ഥ വീട്. കാരണം എന്താ, കാരണം എന്താ, നമ്മൾ ഇവിടെ ഗൾഫിൽ പോയിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ വീട് കെട്ടിപ്പൊക്കിയിട്ട് മരിച്ചാൽ എത്ര മണിക്കൂർ അതിനകത്ത് കിടത്താ, എത്ര മണിക്കൂർ റോഡിലെങ്ങാനും ആ വെച്ച് മരിച്ചെങ്കിൽ അള്ളാഹ് ആക്കട്ടെ, വീട്ടിലോട്ട് കൊണ്ടുവരില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിടും. പിന്നെ മയ്യത്തടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരും, ഒന്ന് അരമണിക്കൂർ വെക്കും, എല്ലാവരും ഒരു പ്രദക്ഷിണ നടത്തും, വന്നൊന്ന് കാണും, അപ്പോഴേ പൊക്കി എടുത്തുകൊണ്ട് പോകും. അവൻ കഷ്ടപ്പെട്ട വീട്ടിൽ അവന്റെ മയ്യത്ത് വയ്ക്കാൻ അവകാശമുണ്ടോ? അപ്പൊ അവന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ കറക്റ്റ് എവിടെയാ, മൻസിൽ തെരി ഖബർ ഹേ, നിന്റെ വീട് ഖബറാ. അതാണ് നബി ഞങ്ങൾ പറഞ്ഞത്, അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാള് മയ്യത്ത്, അവരുടെ മയ്യത്തുമെടുത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഫൈൻ കാണത്ത് ഗൈറ സാലിഹ, സാലിഹല്ലാത്ത മയ്യത്തുമായിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ കാലത്തിൽ അഹ്ലിഹ, പള്ളിക്കാട്ടിലേക്ക് പോകുന്ന മയ്യത്ത് വിളിച്ചു പറയുമത്രേ, യാ വൈലഹും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, അഖിറൂനീ, എന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് കട്ടിലൽ കിടന്ന മയ്യത്ത് വിളിച്ചു പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുകയാ, ഏതൊരു മനുഷ്യന്റെ തോളിലൂടെ മയ്യത്തിനെയും എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ അഹങ്കാരികളായ മയ്യത്താണെങ്കിൽ ആ സന്തോക്കില് കിടക്കുന്നതെങ്കിൽ ആ മയ്യത്തന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എല്ലാ വസ്തുക്കളും ആ മയ്യത്തിന്റെ ശബ്ദം കേൾക്കുമത്രേ, ഇല്ലൽ ഇൻസു വൽ ജാൻ, മനുഷ്യനും ജിന്നുകളും ഒഴിച്ച്, മനുഷ്യവർഗവും ജിന്നുവർഗവും ഒഴിച്ച്, മനുഷ്യവർഗവും ഭൂതവർഗവും ഒഴിച്ച് ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന മയ്യത്ത് വിളിച്ചു പറയുന്ന അട്ടഹാസം ലോകത്തുള്ള സകല മാന സൃഷ്ടികൾക്കും കേൾക്കാൻ കഴിയും, പക്ഷേ മനുഷ്യർക്കുമില്ല, ജിന്നുകൾക്കുമില്ല. അർത്ഥം മനുഷ്യനെങ്ങാനും കേട്ടാൽ, ജിന്നുകളെങ്ങാനും കേട്ടാൽ, ലൗ സമിഅൽ ഇൻസാനോ, മനുഷ്യനെങ്ങാനും ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അലമുറയിടുന്നത് ഈ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യർ കേട്ടാൽ, ആ മയ്യത്ത് വലിച്ചെറിഞ്ഞിട്ടവർ നിലം പൊത്തി അബോധാവസ്ഥയിലാകെ പോകുമെന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി. ഉണ്ടായിരിക്കും അങ്ങ് നാലു ചോദിക്കും, ശരിയല്ലേ? മയ്യത്ത് വല്യാർത്ഥ നമ്മൾ കൊണ്ടുപോകുന്നു, കള്ളൂടി എന്റെ മയ്യത്ത കൊണ്ടുവന്ന് ജപ്പാറേ സലാമേ സലീമേ വിറ കൊണ്ടുപോലാടാറാന്ന് കാണും. ആ സന്തൂക്കിനകത്തെങ്ങാനും കിടന്ന് വിളിച്ചൊരാൾ കൂവി വന്നിട്ട് ഈ കൊണ്ടു ഹൈവേ റോഡിൽ അന്ന് അവിടെ ഇട്ടിട്ട് അവന്മാർ ഓടൂലേ? എന്തായിരിക്കും അങ്ങ് ഒന്ന് ഒന്ന് കൂടുന്ന അനങ്ങുന്ന കണ്ടാ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ ഇട്ട് കഴിയുമ്പോ ശരിയൊന്ന് മെല്ലെ തടവ് എന്തൊരു ശരിയൊന്ന് മെല്ലെ മെല്ലെ ഒന്ന് തേക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നില്ല, കുളിപ്പിക്കുന്ന മോദിനും മുക്രീ കാക്ക എല്ലാം എന്താ കിടക്കുന്നത്.
കണ്ണും മെല്ലെ ഒന്ന് തുറന്ന എന്താ? അപ്പൊ അതുകൊണ്ട് അള്ളാഹ് അള്ളാഹ് ഒതുക്കി വെച്ചിരിക്കാതെ ആ ശബ്ദം ആരും കേൾപ്പിക്കാൻ പറ്റൂല. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ ആരാന്നറിയാം, കാണുന്നവൻ ആരാന്നറിയാം, വരുന്നവൻ ആരാന്നറിയാം, കൊണ്ടുപോകുന്നവരെ എല്ലാം അറിയാൻ പറ്റും. പക്ഷെ അത് അള്ളാഹ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മനുഷ്യനെങ്ങാനും അത് കേട്ടാൽ അവൻ നിലംപൊത്തി വീഴും അല്ലേ? ആ ശരിയല്ലേ? രാത്രി മൂത്രം ഒഴിക്കാൻ ഇറങ്ങുന്ന ഖത്തീബ് എവിടെ കാണും ഖബറിനകത്തു? ചിലപ്പോ വെള്ളം അടിച്ചിട്ട് അവനെങ്കിലും ഖബറിന്റെ സൈഡിൽ വന്നിരിക്കുന്നവനായിരിക്കും. അവനെ കാണും പാതിരാത്രി ഉസ്താദ് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ സുബഹിസ്കരിക്കാൻ ഉസ്താനെ കിട്ടുമോ? നമ്മളിപ്പോ വലിയ വാതിലൊക്കെ പറയും സംഭവ ശരി തന്നെയാണ്. സംഭവ ശരീരന്റെ വാതിലൊക്കെ പറയും റംബോ ആദ്യം തന്നെയാണ്. നമ്മളെല്ലാം ബലഹീനന്മാരാണ്. പാതിരാത്രി എവിടെയെങ്കിലും വെച്ചാൽ ഖബറിനകത്ത് നിന്നൊരു ഒരു മണ്ണം കാണും, നമ്മുടെ റൂമിലൊക്കെ കാണും എറിയുന്ന കണ്ട തീർന്ന് നമ്മുടെ അതോടുകൂടി സുബഹിക്കാളില്ല. പിന്നെ സുബഹിസ്കരിക്കാൻ വരുന്നവരൊക്കെ നമ്മുടെ മയത്ത് വിസ്കരിപ്പിക്കേണ്ട അവസ്ഥയാണ്. മനുഷ്യന്മാർ നമ്മളെല്ലാം അങ്ങനെ തന്നെ, നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ ഖബറിന്റെ ശിക്ഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിതനതി ദജ്ജാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദജ്ജാലിന്റെ ഫിത്ന ഫസാദ് പോലെ സഹോദര നിന്റെ ഖബറിനകത്ത് നീ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുവെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ولولا الا تدافنوا لدعوت الله اي يسمعكم من عذاب القبر. നിങ്ങളുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ അവരുടെ മയ്യത്ത് നിങ്ങൾ പള്ളിക്കാട്ടിൽ കൊണ്ടടക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, പടച്ചവനെ നിന്റെ ദാസന്മാർക്ക് ഖബറിന്റെ ശിക്ഷ നീയൊന്ന് കാണിച്ചു കൊടുക്കണമേ അല്ലാ. ഞാൻ ദുആ ചെയ്യുമായിരുന്നു അള്ളാഹുവിനോട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് ഖബറിനകത്ത് അടക്കുമായിരുന്നില്ലെങ്കിൽ. അപ്പൊ നമ്മൾ മരിച്ചു വീണാൽ മലക്കുകളുടെ ജോലിയായി അടക്കുക എന്നുള്ള ജോലി എങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ ഖബറിനകത്തുള്ള ശിക്ഷ അള്ളാഹ് നമ്മളെ കേൾപ്പിച്ചേനെ. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ മയ്യത്തിന് കുഴി വെട്ടുന്നത്, ഖബർ തോണ്ടുന്നത്, അവരെ കൊണ്ട് അടക്കുന്നത്, കുളിപ്പിക്കുന്നത്, മയ്യത്ത് വരുന്നത് വരെ പ്രതീക്ഷിച്ച് ഖബറിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് നമ്മളായത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിവേദനങ്ങൾ പറഞ്ഞു, ആ ഖബറിനകത്തുള്ള ശിക്ഷ കാണിച്ചു കൊടുക്കല്ലേ അല്ലാ. ഖബറിനകത്തുള്ള ശിക്ഷ എങ്ങാനും കാണിച്ചു കൊടുത്താല് കുഴിവെട്ട ആളെ കിട്ടുമോ? കിട്ടുമോ? മനുഷ്യന്മാരെ എത്ര റുപ്യ കൊടുത്താലും കിട്ടുമോ? കുഴിവെട്ടാൻ ആളിന് ജെ സി ബി വന്ന് വന്നാൻ പറ്റും? ജെ സി ബി അത് മനുഷ്യൻ വേണ്ടേ? അവൻ എങ്ങനെ പള്ളിയുടെ ഖബർസ്ഥാനത്ത് പോയിരുന്നോണ്ട് ഇങ്ങനെ വിഷയം വെച്ച് ഇങ്ങനെ പിടിക്കുക? ചിലപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ആളിനെ പിടിക്കുന്നതാണായിരിക്കും അവനെയും കൂടെ. ആ അതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, അത് കാണിച്ചു കൊടുക്കല്ലേ അള്ളാ, കാണിച്ചു കൊടുക്കല്ലേ അള്ളാ. ഉമ്മത്ത് മരിച്ചു കഴിഞ്ഞാൽ അവൻ അടക്കം പോലും ആരും കാണൂല. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, രണ്ട് യഹൂദ സ്ത്രീകൾ നബിതങ്ങളുടെ ഹളറത്തിലെ വീട്ടിൽ വന്നിട്ട് ആയിഷ ബീവിയുടെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ്, ഖബറിനകത്ത് ശിക്ഷയുണ്ട്, ഖബറിനകത്ത് ശിക്ഷയുണ്ട്, ഖബറിനകത്ത് ശിക്ഷയുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഷേ ആവശ്യമില്ലാത്തത് പറയല്ലേ, ഖബറിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. യഹൂദി പെണ്ണുകളെന്ന് പറഞ്ഞു ഖബറിനകത്ത് ശിക്ഷയുണ്ടെന്ന്. ആയിഷ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാളറായി. സഅലത ആയിഷത്തു അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നദാബിൽ ഖബരി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ ഖബറിനകത്ത് ശിക്ഷയുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, അതിന്റെ യാഥാർത്ഥ്യ വശം എന്താണ് യാ റസൂലല്ലാഹ്? ഖബറിനകത്ത് ശിക്ഷ ഉണ്ടോ? 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 قال رسول الله صلى الله عليه وسلم الله عند رسول പറഞ്ഞു, عذاب القبر حق يا عائشة. عائشة رضي الله عنها റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിത്. عذاب القبر حق يا عائشة. عائشة ഖബറിനകത്ത് ശിക്ഷ യാഥാർത്ഥ്യമാണ് ആയിഷേ, അത് സംഭവിക്കുക തന്നെ ചെയ്യും ആയിഷേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, ഫമാറായിതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലാ സലാത്താ
ഇല്ല തഅവദ അന്നദാബൽ ഖബർ. ഖബറിനകത്ത് ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഏത് വഖത്ത് നമസ്കരിച്ചാലും ഏത് സുന്നത്ത് നമസ്കരിച്ചാലും ഖബറിന്റെ അദാബുകളിൽ നിന്ന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടാത്ത ഒരു നമസ്കാരവും ഞാൻ കണ്ടിട്ടേയില്ല. ആയിഷ ബീവി മറ്റൊരു റിവായത്തിൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പൊട്ടിച്ചിരിക്കുന്നത്, പല്ല് കാണത്തക്ക നിലയിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് മഹദിയായ ആയിഷ. നമുക്ക് എന്താ ഇപ്പൊ ഖബറിനെ കുറിച്ചല്ല, ഖബറിനകത്ത് എത്ര എണ്ണത്തിനെ കൊണ്ട് അടക്കിയാലും ഇനി ഒരു അരമണിക്കൂർ നിന്നെ മണ്ണിട്ട് മൂടിയാൽ പോലും ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊരു പേടിയില്ല. എവിടെ പേടി? മനുഷ്യന്മാർക്ക് ആരാ പേടി? കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ട് കവറിനകത്ത് ഇങ്ങനെ കുറെ പാമ്പും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹാഹൂ എന്നൊക്കെ വിളിച്ചാൽ കുറെ നാൾ പെണ്ണുങ്ങൾ സീരിയൽ കാണാതിരിക്കും. അല്ല മദീനയിലും കണ്ട ഒരു തലയിൽ തുണിയിടാത്ത പെണ്ണിൻ്റെ മോളിൽ കൂടെ പാമ്പ് കയറിയെന്നും പറഞ്ഞിട്ട് ടി വിക്കകത്ത് എന്താ നെറ്റിനകത്തോടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ പെണ്ണുങ്ങൾ കുറച്ച് ആൾ തലയിൽ തുണിയിട്ട്. അന്ന് കച്ചവടക്കാർക്ക് നല്ല കച്ചവടമായിരുന്നു, തലത്തുണി ഭയങ്കര കച്ചവടമായിരുന്നു. എൻ്റെ പൊന്നെ ഇതിങ്ങനെയൊക്കെ നിങ്ങളെ പേടിപ്പിക്കണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോ? ഖബറിനകത്ത് ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടി വിക്കകത്ത് കൊണ്ടുവന്ന് കാണിച്ചാലേ നിങ്ങൾക്ക് പേടിയുള്ളൂ? അല്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നിങ്ങൾക്ക് പേടിയില്ല, വിശ്വാസമില്ല? വിശ്വാസമില്ലെന്ന് മുസ്ലിം അല്ലല്ലോ. നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇദാ ഫറഗത മിന തശഹ്ഹുദിൽ ആഖിർ, അവസാനത്തെ തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ ഫല്യതഅവദ ബില്ലാഹി മിൻ അർബ, നാല് കാര്യങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം കേട്ടോ. നിസ്കാരം ഇല്ലാത്ത എവിടെ പോയിട്ട് ചോദിക്കും? കാണിക്ക വഞ്ചിയിൽ 50 പൈസ ആയിട്ട് അവിടെ പോയിരുന്ന് ചോദിക്കും നിസ്കാരം ഇല്ലാത്ത? അതാണ് നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. അവസാനത്തെ തഹിയാത്ത്, അപ്പൊ സുബൈക്ക് ഇപ്പൊ അവസാനത്തെ ആദ്യത്തെ, അത് ആദ്യം അവസാനം ഒന്നേ ഉള്ളൂ, അത് തന്നെ ഓതിക്കോ. മഗ്രിബിന് രണ്ട്, ബാക്കിയുള്ളവനൊക്കെ ഈ രണ്ട് ഡബിൾ ഡബിൾ. സുബഹിക്ക് അവന്റെ തഹിയാത്ത് ഓതി, പത്തഹിയാത്ത് ഓതി തീർന്ന പാടെ നാല് കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. നബിഗിന റസൂലുള്ളാഹി, ഒന്ന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, രണ്ട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, മൂന്ന് ഫിത്നാ ഫസാദ് ദുനിയാവിലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നകളിൽ നിന്ന്, നാല് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. ഈ നാല് കാര്യം അല്ലാഹുവിനോട് ചോദിക്കണം. ചോദിക്കുന്നുണ്ടോ? ചോദിക്കാറുണ്ടോ? എല്ലാരും സംഭവം ചോദിക്കാറുണ്ട്, പക്ഷെ അത് എപ്പോഴാ ഏത് സാധനം എന്നറിയില്ല. ഈ പറഞ്ഞ പോലെ നമ്മള് വല്ലപ്പോഴൊക്കെ ഇച്ചിരി ആയത്തിന്റെ ദുആടെയൊക്കെ അർത്ഥം ഒന്ന് ഓർത്ത് വെക്കണം. ഉസ്താദന്മാരോടെങ്ങാനും കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉസ്താദന്മാർ നിങ്ങൾ ജുമായിക്ക് വരുമ്പോൾ അറബിയിൽ നിങ്ങൾക്കെതിരെ ദുആ എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ആമീൻ പറയിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും നല്ലത്. അത്തഹിയാത്ത് ഓതുമ്പോൾ നമ്മൾ ദുആ അറക്കാറുണ്ട്, സംഭവം ചെയ്യാറുണ്ട്, പക്ഷെ നിസ്കാരം ഉള്ളവർക്കേ സാധ്യമുള്ളൂ. اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ചൊല്ലാറുണ്ടോ? എന്താ മനുഷ്യന്മാരെ മിണ്ടാത്ത? അല്ലാ പിള്ളേർ, ഞാൻ നിങ്ങൾ പൈസ കൊടുത്തിരിച്ചേക്കല്ലേ, നിങ്ങൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റും ചായയും കിട്ടും, നിങ്ങൾ എല്ലാത്തിനും മൂളിക്കണം മൂളിക്കണം, ചിരിക്കാത്തതിനൊക്കെ ചിരിച്ചോണം എന്ന് പറഞ്ഞ പോലെ. ഈ നിസ്കാരം ഉള്ളവർക്കേ ഇത് സാധ്യമുള്ളൂ. കളിയൊന്നുമല്ല ഇത്. സഹാബത്ത് പറഞ്ഞെന്നറിയോ ഇതുവായെ പറ്റി? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാൻ യുഅല്ലിമുഹും കമാ യുഅല്ലിമുസ് സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്ത് ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. ഇത്ര ഗൗരവത്തിൽ
അല്ലേ? അപ്പൊ എന്റെ കൂടെ ഒന്ന് ചൊല്ലിക്കോ, അല്ലാഹുമ്മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ സറഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽമമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. മനസ്സിലായില്ലേ? എല്ലാരും ചൊല്ലുന്നുണ്ട്, അത് ചൊല്ലണം. ഇദാ ഫറഗത മിന തശഹ്ഹുദിൽ ആഖിർ, അവസാനത്തെ തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ ഏതെങ്കിലും ഒക്കത്തിലെ നിസ്കാരത്തിൽ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ഖബർ ഓക്കെ, ഖബർ ഓക്കെ. ഏതെങ്കിലും ഒരു ഒക്കത്തിലെ നിസ്കാരത്തിൽ സ്വീകരിച്ചാൽ മതി. നിസ്കാരത്തിലാവുമ്പോ എല്ലാ കോൺസെൻട്രേഷനും അല്ലാഹുമായുള്ള ബന്ധമാണ്. അപ്പൊ ആ സമയത്തിൽ ആ ദുആ അങ്ങോട്ട് കിട്ടിയാൽ കബൂലായി, ആ സമയത്ത് ദുആ അങ്ങോട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ളൊരു ദ്വാരപ്പല്ലേ, നിസ്കാരത്തിൽ അല്ലാഹുവോടുള്ള ഒരു മുനാജാത്താണ്. ആ മുനാജാത്തിൽ ഈ ദുആ അങ്ങോട്ട് ചെയ്ത് അങ്ങനെ കബൂലായി കഴിഞ്ഞാൽ ഓക്കെ, രൊട്ടയടിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പോയി. അല്ലാഹു നമ്മളെ കബറിന്റെ ആദാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട്, മിമ്പറിന്റെ അരികത്ത് വന്നു നിന്നുകൊണ്ട് സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു വന്നതിന്റെ തോളിൽ തട്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞു. അതോടെ പറഞ്ഞിട നിർത്ത. ഖബറിനകത്ത്, ഖബറിനകത്ത് ശിക്ഷ ഇല്ലാന്ന് വിചാരിക്കണ്ട, ചോദ്യ ഉത്തരവൊന്നും ഇല്ലാന്ന് പറയുന്നവരുണ്ട്. കബറന്നു കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലോടൻ വാ വിട്ടു നീ കരേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമനുകളോളം യുഗങ്ങളോളം കബറിനകത്ത് കിടക്കണം. ആ കബറിനകത്ത് നിന്നെ കൊണ്ടുവെക്കുമ്പോ, ഞാൻ നേരത്തെ ഒരു ഹദീസ് ഓതി വെച്ചല്ലോ, ഈ ഹദീസുകൾ തുടക്കം മുതൽ ഓതുമ്പോ എല്ലാത്തിന്റെ ഇതുമായിട്ട് ബന്ധം വരുമ്പോ, അതുകൊണ്ടാണ് ഞാൻ പകുതി മുറിച്ചിട്ട് വേറെ ഇതിലേക്ക് കയറുന്നത്. ബന്ധം വരുമ്പോ അതിലേക്ക് കയറ്റും. ഒരാളുടെ ആത്മാവിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാല്, രാവിലെ മരിച്ചു കഴിഞ്ഞാല് മുൻഗണനക്കീറുണ്ടോ? ഉണ്ടോ? മുൻഗണനക്കീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാധനം സംഭവം എങ്ങനെയാന്നുള്ളത് അറിയാം. ആ സാധനം എങ്ങനെ വരുന്നതെന്നുള്ളത്, ഓരോ മലക്കുകളെ കുറിച്ചും ഓരോ മലക്കുകളെ കുറിച്ചും ഹദീസുകളിലുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നീ എത്തിയത് എല്ലാവരും ഒരു റാഹത്തായിട്ട് നമ്മളും തരാം. ബാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അങ്ങനെ അള്ളാഹു നമ്മൾ ഈ ഒരു സദഖയുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മൾ പെട്ടില്ലേ അല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ആ ഒരു നിയത്തിൽ എല്ലാവരും ഇൻഷാല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാൻ നല്ല ഒരു തുക ഇട്ടോളി. മക്കത്തുൽ മുക്കറമ നല്ല ലൈബ്രറി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാവരും നിയത്തി ഇതിട്ടോളി. ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടി. അള്ളാഹുവെ ഖബറിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടുത്തണേ പടച്ചവനെ, രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഉമർ റളി അള്ളാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, കൈഫ അൻത യാ ഉമർ, ഉമറേ ഉമറേ എന്താ വിശേഷം? എന്താ വിശേഷം? നാട്ടുവിശേഷം അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമറേ? ഇദാ കുന്ത ഫീ അർബഅത്തി അദറുഇൻ ഫീ ദറായിനി മിനൽ അറൽ, നാലിക്ക് രണ്ട് വിസ്തീർണമുള്ള കബറിനകത്തേക്ക് നിന്റെ മയ്യത്തിനെ കൊണ്ടുവച്ച് എല്ലാവരും അങ്ങട്ട് മൂടി മടങ്ങിപ്പോകുമ്പോ ഫറഅയ്ത മുൻകറം വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ ആരുടെ മണ്ണിനകത്ത് വെച്ച് കാണുമ്പോ ഉമരേ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഉമരേ
നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും കൊണ്ടുവന്ന് കബറിനകത്ത് ഇട്ടിട്ട് പോയി. ഇന്നലെ നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എത്ര നല്ല വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ട്, വീട്ടിൽ പോയാൽ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. മരിച്ചു പോയാൽ ആ കബറിനകത്തോട്ട് കൊണ്ടുവച്ച് പലകയൊക്കെ ഇട്ട് മൂടി മണ്ണൊക്കെ ഇട്ട് അള്ളാഹുവേ ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അതുപോലും അടച്ച് മൊത്തം അടച്ച് ഇലയൊക്കെ വെച്ച് അടച്ച് മണ്ണിട്ട് മൂടി രണ്ട് കമ്പും കുത്തി വെച്ചിട്ട് എന്തിരിട്ടായിരിക്കും, എന്തിരിട്ടായിരിക്കും. കൈഫാൻ തയാ ഉമർ, ഉമറേ നിന്റെ അവസ്ഥ എന്താ? നല്ല ഒരു ധൈര്യശാലിയും ധൈര്യശാലിയും ഒക്കെയാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഉമറിനെ തന്നെ നോക്കിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാലോ, ചില അറ്റാക്ക് ഒന്ന് വീണ് പോയാലോ, ഉമർ റളിയല്ലാഹു അൻഹു ആവുമ്പോ ഇച്ചിരി ആറടി മണ്ണിൽ മുൻകരണയും കീരണയും നീ ഒറ്റയ്ക്ക് കാണുമ്പോ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ചോദിക്കുകയാ, വമാ മുൻകരും വനക്കീറുയാ റസൂലല്ലാഹ്. നാളെ നബിതങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഉമർ റളിയല്ലാഹു അൻഹു മുൻകരണയും നക്കീറിനെയും പരിചയമില്ല എന്ന് പറഞ്ഞാല് നമ്മൾ മദ്രസയിൽ പഠിച്ച പരിചയം നമുക്കുള്ളൂ. പണ്ട് മദ്രസയിൽ അവിടെ പഠിച്ചിട്ടുണ്ട്, കബറിനകത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മുൻകർ വരും നക്കീർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാതെ ഈ സാധനത്തെ കുറിച്ചല്ലോ നമുക്കറിയാവും, ഈ സാധനത്തെ കുറിച്ചല്ലോ അറിയാവും. ഈ മുൻകരണക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? ഉമർ റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, വമാ മുൻകറും വനക്കീറും യാ റസൂലല്ലാഹ്, ആരാണ് മുൻകര നബിയെ, ആരാണ് നക്കീർ നബിയെ? അല്ലാഹുവിൻ്റെ റസൂൽ മുൻകരനെയും നക്കീറിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ഫത്താനാ അൽ ഖബരി, ഖബറിൽ ഫിത്ന ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന രണ്ടു പേരാണ് ഉമറേ. മനസ്സിലായോ? കുഴപ്പമുണ്ടാക്കുന്നവര്, മൊബൈൽ ഫോൺ വിളിക്കാൻ കൊണ്ടുവരുന്നവരല്ല, നിങ്ങൾക്ക് വഞ്ചാമരം വീശാൻ വരുന്നവരുമല്ല, സ്പ്രേ അടിച്ചേരാൻ വരുന്നവരുമല്ല, കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരാണ് രണ്ടുപേര്. വല്ലാത്ത അവസ്ഥയിൽ അവരാ, വല്ലാത്ത അവസ്ഥയിൽ. എത്ര പരിചയക്കാരനായ എസ് ഐ ആണെങ്കിലുവേ, നമ്മൾ അയാളെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാലേ നമ്മൾ അവിടെ പരിചയം നടിക്കുവോ? അയാൾക്ക് ഭയങ്കര ഗൗരവവും ഗൗരവവും ഒക്കെ ആയിരിക്കും. എന്നതുപോലെ ഇപ്പൊ മുൻകർ നക്കീറിന്റെ പേരൊക്കെ അലൈഹിം അസ്സലാത്തു വസ്സലാം എന്നൊക്കെ പറയും, ഇടി കിട്ടുമ്പോ ഓ ഇയാൾക്ക് വേണ്ടി ആന്നോടെ ഞങ്ങൾ അലൈഹി സ്വലാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇയാൾ ഇങ്ങനെ ഇടിക്കാൻ ഒരിച്ചൊരു മയമില്ലാത്ത മനുഷ്യനായി പോയല്ലോ. ആ ഇപ്പൊ അലൈഹി സ്വലാം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്താ നബി നമ്മൾ പറഞ്ഞത്? ഫത്താനാനി അൽ ഖബർ, ഖബറിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടുപേര്. എങ്ങനെയാ വരിക? എങ്ങനെയാ വരിക? യബ്ഹസാനിൽ അർള്ളാ ബിയന്നിയാ ബിഹിമാ, മുൻകരന് നക്കീറിന്റെ മുന്നിൽ രണ്ട് തേറ്റപ്പല്ലുകളുണ്ട്. എത്ര എത്ര വലിയ വലിയ മലകളെല്ലാം ജെ സി ബി വന്നിടിച്ചിടുന്നത് നോക്കിക്കാണുന്ന അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന സഹോദരാ, അതിന്റെ മുമ്പിലുള്ള സാധനം ഇങ്ങനെ ആ ദ്വാരക്കുന്ന മിഷ്യൻ ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. കാരണം അത് എപ്പോഴും ചിലപ്പോ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പോകുന്നത് ജെ സി ബി പോകുന്ന കണ്ടാ ഇങ്ങനെ ഇരിക്കുക, ദ്വാരക്ക ദ്വാരക്കുന്ന മിഷ്യൻ അത് ഇങ്ങനെ ദ്വാരന്നോണ്ടാ പോകുന്ന പാവം. അപ്പൊ ഇന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം അത് കാണുമ്പോ തന്നെ നമുക്കൊരു പേടി, നമ്മുടെ സൈഡിലും കാണാൻ മുട്ടിയാ തീർന്നു. ചില ചങ്ങാതിമാര് ജോലി കഴിഞ്ഞ് അതിനകത്ത് കിടന്ന് ഉറങ്ങും, അതും ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കും. ബെർത്ത്, നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഒരു ബെർത്ത് പൊക്കിയാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാൻ ആളിങ്ങനെ കിടന്ന് ഇങ്ങനെ പോകും. അപ്പൊ അങ്ങനത്തെ സാധനം പിടിച്ചിങ്ങോട്ട് മാന്തി പറിച്ചെടുക്കും, നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കും. ഈ കാണുമ്പം തന്നെ ഒരു വല്ലാത്ത പേടിയാ ഈ സാധനത്തെ. മുൻകരന്റെയും നക്കീറിന്റെയും മുന്നിൽ രണ്ട് തേറ്റ പല്ലുകൾ നീണ്ടിരിക്കും, വലിയ പല്ല്. ആ രണ്ട് തേറ്റ പല്ലുകൾ കൊണ്ട് ഭൂമി ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു വരിക ഉമറേ. അവരുടെ കാലിന്റെ അടിഭാഗം വരെ ജട പിടിച്ച മുടി ഇങ്ങനെ ഇറങ്ങിക്കിടക്കും, അതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഇടിമുഴക്കം പോലുള്ള ശബ്ദകോലാഹലത്തോടെയാണ് വരിക. മിന്നൽ പോലെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളാണ് അവർക്കുള്ളത്, വെറും കയ്യോടെ അല്ല ഉമറേ.
കടന്നു വരിക. ഇരുമ്പിന്റെ രണ്ട് ദണ്ടുകളുമായിട്ടാണ് ഉമറെ അവർ കടന്നു വരിക. ആ ഇരുമ്പിന്റെ ദണ്ടിനെ അല്ലാതെ റസൂല് പരിചയപ്പെടുത്തുകയാണ്. തങ്ങളെ പറയുകയാണ്, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾ ഒന്നടങ്കം തീരുമാനിച്ചാലും ആ മുൻകറിന്റെയോ നക്കീറിന്റെയോ കയ്യിലുള്ള ദണ്ട് ഉയർത്താൻ കഴിയില്ല ഉമറേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലൊരു ചെറിയ വടി ഉണ്ടായിരുന്നു. ആ വടി കുത്തി പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉമറേ എന്റെ കയ്യിലുള്ള ഈ വടിയേക്കാൾ മുൻകറിനും നക്കീറിനും അത് എളുപ്പമാണ് നബിയേ, എളുപ്പമാണ് ഉമറേ. വടി എങ്ങനെ പൊക്കി പിടിക്കാൻ കഴിയുന്നോ ഇതേപോലെയാണ് മുൻകറിന്റെ നക്കീറിന്റെയും കയ്യിലുള്ള ദണ്ട്. പക്ഷെ അതിന്റെ ഭാരം എത്ര? ലൗ ഇജ്തമഅത്തഹലും മിന്നി ലം യഖ്ദുറു റഫാഹ. മനുഷ്യന്മാര് മുഴുവൻ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തീരുമാനിച്ചു ഒന്ന് പിടിയട, ഒന്ന് പൊക്കടാ എന്നും പറഞ്ഞ് ഒന്ന് പിടിച്ചു നോക്കിയാൽ പൊങ്ങൂല അങ്ങനത്തെ സാധനം. മറ്റൊരു റിവായത്തിൽ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ അത് വെച്ചടിച്ചാൽ ഭസ്മം പോലെ പർവ്വതം തകർന്ന് തരിപ്പണമാകും. ഈ രണ്ട് ദണ്ഡും ഉയർത്തി പിടിച്ചുകൊണ്ട് ഷദീദിൽ ഇന്തിഹാർ വളരെ ഗൗരവത്തോടെയാണ് ഇവർ രണ്ടുപേരും ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് വരിക. ഒരാള് തലയുടെ ഭാഗത്ത്, ഒരാൾ കാലിന്റെ ഭാഗത്ത്. ഇന്നലെ 10 മണിക്ക് മരിച്ച മനുഷ്യന് അയാൾ അറിയുന്നില്ല, അയാൾ അങ്ങനെ തന്നെ കിടക്കുക. അപ്പൊ നേരത്തെ ഞാൻ ഓതിയ ഹദീസ് എങ്ങനെ ഒരാളുടെ റൂഹിനെ പിടിച്ചാൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? അതുകൊണ്ടാണല്ലോ ഖിയാമത്ത് നാളെ സംഭവിച്ചാലും 7 കാര്യങ്ങൾ നശിക്കൂല. അർഷ്, കുർസ്, സബഅത്തുൻ ലാ തഫ്നി, 7 കാര്യങ്ങൾ നശിക്കൂല ഖിയാമത്ത് നാളെ സംഭവിച്ചാലും. അർഷ്, കുർസി, ലൗഹ്, ഖലം, ജന്നത്ത്, നാറ്, അർവാഹ്. നമ്മുടെ റൂഹിനെയാണല്ലേ പിടിച്ചവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കെല്ലാം കൊണ്ടല്ലേ വൈദ്യുതി ശ്മശാനത്തിനകത്തോട്ട് കയറ്റി തീയടിച്ച് എല്ലാം കരിഞ്ഞ് ചാമ്പലായി പോയി കഴിഞ്ഞാൽ ഓ അവന്മാർ രക്ഷപ്പെട്ടു, ഇനി അവർക്കൊരു ചോദ്യവും ഇല്ല, ഒന്നുമില്ല, സാധനമല്ല. ഓ ഇത് കൂട്, ശരീരം കൂട്, നമ്മുടെ ശരീരം കൂട് 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 കൂട്. ഇതിനകത്തൊരു സാധനമുണ്ട്, ഈ കൂടിനകത്തൊരു സാധനമുണ്ട്, ആ സാധനമാണ് റൂഹ്. അത് മരിച്ചു കഴിയുമ്പോൾ അതങ്ങ് അല്ല എടുത്ത് അവിടെ കൊണ്ട് അങ്ങ് ഫിറ്റ് ചെയ്യും. പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടിനകത്ത് കയറ്റിയിട്ടാലും സംഭവം ഓടും. ഇവന്റെ വണ്ടിയുടെ ബാറ്ററി അഴിച്ച് മറ്റേ ബാറ്ററി വണ്ടിക്കകത്ത് വെച്ചാലും വണ്ടി ഓടത്തില്ലയോ? ഓടുവോ? വാ. ആ പിന്നെന്താ, പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്, സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെങ്കിലും ഓടൂലേ? കാരണം അവന്റെ അടിച്ചു മാറ്റേണ്ടി വരും, അത് കാണുമ്പോൾ നമ്മൾ ഓടൂലേ? അവന്റെ ബാറ്ററി അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് കാണുമ്പോൾ നമ്മൾ ഓടും. രണ്ടാലൊരു കാര്യം, ചില ആളുകൾ കട ഇട്ടാ ഓടുവെന്ന് ചോദിക്കും, ഒന്നുകിൽ കട ഓടും ഇല്ലെങ്കിൽ കട ഇട്ടവൻ ഓടും, രണ്ടാലൊരു കാര്യം ഉറപ്പായിരിക്കും. എന്ന് പറയുന്നത് പോലെ ആ റൂഹിനെ എപ്പോഴാണ് മടക്കിക്കൊണ്ടുവരിക? മടക്കിക്കൊണ്ടുവരിക ഈ മുൻകരനെ കീറും വന്ന് ഖബറിനകത്ത് നിൽക്കുമ്പോ സ്വാലിഹീങ്ങളുടെ റൂഹാണെങ്കിൽ അർശിൽ നിന്നതാ ിൽ നിന്ന് ആ കബറിനകത്തേക്ക് ആ റൂഹിനെ മടക്കപ്പെടുകയാ. ഖാലല്ലാഹു തആല, അല്ലാഹു പറയുകയാണ്, ഫൈന്നീ ബഅത്തുഹും, ഞാൻ എന്റെ ദാസന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, മിൻഹാ ഖലഖ്തുഹും, ഞാൻ ആ മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത്, വഫീഹാ നുഈദുഹും, അവരെ നാം അതിലേക്ക് മടക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വമിൻഹാ നുഖ്രിജുഹും, നാം അവരെ ആ മണ്ണിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയും, ആ റൂഹിനെ റുദ്ദൂഹോ ഇലല്ലറളി, ആ പള്ളിയുടെ 6 അടി മണ്ണിനകത്ത് വെച്ച് ആ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ കൊണ്ട് ഫിറ്റ് ചെയ്തു കൊടുക്കണേ മലക്കുകളെ. അപ്പോൾ അവിടെ നിന്ന് വരും മുസ്ലിം യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ മോളിൽ നിന്ന് വരും, അതല്ല അഹങ്കാരിയാണെങ്കിൽ താഴെ നിന്ന് വരും. വന്നിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അജില സാക്കാ, ആ
ആ സമയം വരെ ഉറങ്ങിക്കിടന്ന മനുഷ്യനാണ്, ആംബുലൻസിലൂടെ ഉറങ്ങിക്കിടന്നവനാണ്, മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ രണ്ടു ദിവസം ഉറങ്ങിക്കിടന്നവനാ. ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയുന്നില്ല. അവനെ അതാ കബറിനകത്തേക്ക് കൊണ്ടുവച്ച് അവന്റെ ഏതൊരു ശരീരത്തിൽ നിന്നാണോ റൂഹനെ പിടിച്ചെടുത്തത്, ആ റൂഹ അവനിലേക്ക് മടക്കി കൊടുത്തപ്പോ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്, അവനെ ഉണർത്തുകയാ. അതിലെ സാക്കാവ് ഞെട്ടി ഉണരുകയാണ്. ഉണരുമ്പോ അവന്റെ റൂഹനെ മടക്കി കിട്ടിയപ്പോൾ അവനിതാ ഉണരുന്നു. അതിലെ സാക്ക അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാ. അപ്പോഴാണ് അറിയുന്നത്, അല്ലാഹുവേ ഞാൻ ഏതോ ഒരു ലോകത്തെത്തിയിരിക്കുകയാ, ബർസഖിലേക്ക് എത്തിയിരിക്കുകയാ, ബർസഖിലേക്ക് എത്തിയിരിക്കുകയാ. സഅലക നിന്നോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, വമാ ദീനുക, നിന്റെ ആദർശം ഏതാണ്, ദീൻ ഏതാണ്, വമാ ഹാദർ റജുലുൽ ലദീ ബുഇഥ ഫീകും, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് വല്ല പരിചയമുണ്ടോ, സ്വാലിഹായ മനുഷ്യനാണ്, ഇല്ലിയൂനിൽ നിന്നാണ് ആത്മാവിനെ കബറിലേക്ക് അല്ലാഹു വീണ്ടും മടക്കി കൊടുത്തതെങ്കിൽ അവൻ പറയും, അത്രേ റബ്ബി അല്ലാ വദീനിയൽ ഇസ്ലാം. നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരെന്നറിയുമോ, ഇത് നബിയാണെന്ന് പറയുമ്പോ ഒമായു ദിരീക്കാ, നിനക്ക് എങ്ങനെ അറിയാം, ജാനാ ബിൽ ബയ്യനാതി വൽ ഹുദാ, ഖറഅ്തു കിതാബല്ലാഹി വസദ്ദഖ്തു ബിഹി വആമൻതു ബിഹി, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് ഓതിയവനാണ്, പഠിച്ചവന്റെ ഗ്രന്ഥം പഠിച്ചവനാണ്, ഞാൻ അത് വിശ്വസിച്ചവനാണ്, അതിന്റെ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയവനാണ്, അതുകൊണ്ട് ഇതാണ് നബി എന്ന് എനിക്ക് പറയാൻ സങ്കോചമുണ്ട്, എനിക്ക് മനസ്സിലാകും, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസനാണെന്ന് ആ മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യത്തിന്റെ മുന്നിൽ പതരാതെ പതരാതെ മറുപടി പറയുമ്പോ, ലോകത്തും ഒരു വിളിയാളമുണ്ടാകും, അഫ്രിഷൂലഹു ഫിറാശൻ ഇലൽ ജന്ന, അറൂഹു മൻസിലഹു ഫിൽ ജന്ന, മലക്കുകളെ അവന്റെ സങ്കേതം സ്വർഗമാണ്, സ്വർഗമാണ്, ആ സ്വർഗത്തിലുള്ള സങ്കേതം ഒന്ന് കാട്ടിക്കൊടുക്കണേ, കാട്ടിക്കൊടുക്കണേ, സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കണേ, സ്വർഗത്തിലേക്കുള്ളൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കണേ. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ അല്ലാഹുവിന്റെ വാക്കുകളെയും വചനങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ജീവിതം കാഴ്ചവെച്ചത്? അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ദുനിയാവിൽ അങ്ങനെ ജീവിച്ചുവെങ്കിൽ, ഭൂമുഖത്ത് അവൻ അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയതെങ്കിൽ, മരിച്ചു പോയാൽ ദുനിയാവിൽ അല്ലാഹു അവൻ അതേ വചനം നിലനിർത്താനുള്ള സൗകര്യം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ നബി തങ്ങൾ അതിന് വിശദീകരണം നൽകുന്നു. ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞാൽ, ഫി ഖബരിഹി, അവന്റെ ഖബറിൽ മുൻകറിന്റെ നക്കീറിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പതരാതെ മറുപടി പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും അല്ലാഹു അവർക്ക് നൽകും എന്നതാണ് ഈ ഖുർആനിന്റെ അർത്ഥം. ദുനിയാവിൽ അവൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും, എല്ലാം തുറന്നു കൊടുത്തോളീന്ന് പറയും, സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോളീന്ന് പറയും. മറ്റവനാണെങ്കിൽ പോയി വൈനൽ കാഫിറ, അത് പ്രശ്നം വേറെ. അവൻ്റെ കാര്യം ഇപ്പം നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ, നമ്മളെല്ലാം വിശ്വാസികളല്ലേ. അതിനി അതിനി പറയുന്ന ഒരുപാട് സമയമാവും. അതുകൊണ്ട് ഖുർആനിൽ പറയുന്ന വമിം വറാഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ബർസഖിലേക്കൊരു യാത്രയുണ്ട്, ഖിയാമത്ത് നാൾ വരെ അതിൽ കിടക്കണം. ഇപ്പം നമ്മൾ എന്തായാലും ഒരാളെ കൊണ്ടുവന്ന് കുഴിച്ച് അവിടെ ഇട്ട് അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ അടുത്തൊരു സൂറെന്ന കാലത്തിൽ ഊതണം,
അത് എന്തെങ്കിലും ഊതുമ്പോൾ അമ്മക്ക് ബാക്കി ഇൻഷാല്ലാ പറയാം. രണ്ടു കൂട്ടരുണ്ട്, ഒന്ന് മുസ്ലിങ്ങൾ പ്രാർത്ഥന. ഇനി വിശ്വാസമില്ല, നിസ്കാരം ഇല്ലാത്തവനെയൊക്കെ വിളിക്കാൻ വരുന്നത് അത് ഈ കോലത്തിലല്ല, അത് മറ്റേതെല്ലാം കൂടെ ഈ കയ്യിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് വൈബ്രേഷനാക്കി ഒന്ന് നീട്ടിപ്പിടിച്ചവനൊക്കെ ഒരു നോട്ടോ ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആകെ ഇടങ്ങറായിപ്പോ. എന്തായാലും എൻ്റെ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുലേക്ക് മടങ്ങ്, മരണത്തെ ഓർത്ത് ജീവിക്ക്, ഖബറിനെ ഓർത്ത് ജീവിക്ക്, ഖബറിനകത്തുള്ള ശിക്ഷകളെ ഭയപ്പെട്ട് ജീവിക്ക്, നമസ്കാരം നിലനിർത്ത്. ആ നമസ്കാരത്തിൽ നമുക്ക് നാല് ദുആകൾ ചെയ്യാൻ പറ്റും. ആ ദുആയുടെ ബർക്കത്തിന്റെ പേരിൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമുക്ക് എളുപ്പമെന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു സാഹചര്യം ഒരുക്കി തന്നേക്കാം. അതുകൊണ്ട് എല്ലാവരും ഖബറിനെ കുറിച്ച് ഓർക്കണം, മരണത്തെ കുറിച്ച് ഓർക്കണം, നമസ്കാരം നിലനിർത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.